السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الواحد الأحد القادر القاهر العزيز الغفار مدبر الأمور. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും സദാ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ പുണ്യവും പ്രീതിയും നേടുവാനും അവൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം. അതിൻ്റെ ആദർശം മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യ സമൂഹത്തോട് പറഞ്ഞ അതേ ആദർശമാണ്. അതുകൊണ്ട് തന്നെ അതൊരു പുതിയ സംഘടനയോ പ്രസ്ഥാനമോ അല്ല. ലോകത്ത് മാനവ സമൂഹത്തിൻ്റെ മാർഗദർശനത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ച മുഴുവൻ പ്രവാചകന്മാർക്കും നൽകിയ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശമാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ അടിസ്ഥാന ആദർശമായി സ്വീകരിച്ചത്. അന്ത്യപ്രവാചകനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഒമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലാൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ബോധനമായി നൽകിക്കൊണ്ടല്ലാതെ എല്ലാ പ്രവാചകന്മാർക്കും ലഭ്യമായിരുന്ന സന്ദേശം അതായിരുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം ലോകത്തിലെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾക്ക് അറബി ഭാഷയിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയമാണ് എന്ന വചനമാണ് നൽകിയത് എന്നല്ല. ആശയം അതുതന്നെയായിരുന്നു, ഭാഷ വ്യത്യസ്തമായിരുന്നുവെങ്കിലും. ഇതേ കാര്യത്തെ മറ്റൊരു ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ولقد بعثنا في كل امه رسولا ان يعبدوا الله ويجتنبوا الطاغوت. എല്ലാ ജനസമൂഹങ്ങളിലേക്കും അല്ലാഹു ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരും മനുഷ്യ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ താഗുത്തുകളെ വർജിക്കുക, നിരാകരിക്കുക എന്നതായിരുന്നു. അതിനാൽ ലോകത്തെങ്ങാനുമുള്ള മുസ്ലിങ്ങൾ, വിശ്വാസികൾ ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ അംഗീകരിക്കുന്നു, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹ നാസ് ഇബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചില്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ ഓരോ വിശ്വാസിയും നന്നെ ചുരുങ്ങി 17 തവണ ആവർത്തിച്ച് പറയേണ്ട വാക്യമാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണ് അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന്. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശവുമാണ്. എന്നാൽ എന്താണ് ഇബാദത്ത് എന്ന പദത്തിൻ്റെ ഉദ്ദേശം? അത് ഒരു സാങ്കേതിക പദമാണ്. ഇസ്ലാമിൽ ഇവ്വിധമുള്ള ഒരുപാട് സാങ്കേതിക പദങ്ങളുണ്ട്. സ്വലാത്ത് എന്നതിന് മലയാളത്തിൽ നമസ്കാരം എന്ന് പറയും. പക്ഷേ മലയാളികൾക്ക് സുപരിചിതമായ അവരുടെ ഭാഷയിലുള്ള നമസ്കാരം എന്ന പദം സ്വലാത്തിനെ യഥാവിധി പ്രതിനിധീകരിക്കുന്നില്ല. അപ്രകാരം തന്നെ തഖ്വ എന്ന പദം വിശുദ്ധ ഖുർആൻ ഉടനീളം ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പദം, ഒരു പരിഭാഷ കണ്ടെത്തുക സാധ്യമല്ല. അവിധം തന്നെയുള്ള ഒരു പദമാണ് ഇബാദത്ത് എന്ന്. ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട, വീക്ഷിക്കപ്പെട്ട കാര്യങ്ങൾ മലയാളികൾക്ക് മനസ്സാകണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട എല്ലാ അർത്ഥങ്ങളും പറയേണ്ടതുണ്ട്, വിശദീകരണവും നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇബാദത്ത് എന്ന പദത്തിന് ആരാധന, അനുസരണം, അടിമവേല എന്നീ മൂന്ന് അർത്ഥങ്ങൾ പറയാനുള്ള കാരണം. ഈ മൂന്ന് അർത്ഥങ്ങൾ കൂടിയ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇബാദത്ത് എന്ന്.
അതിനെ വിശുദ്ധുരാനും പ്രവാചക ചര്യവും പൂർവികരായ പണ്ഡിതന്മാരും പരിചയപ്പെടുത്തിയ പോലെ മലയാളികൾക്ക് മനസ്സാക്കി കൊടുക്കണമെങ്കിൽ ഈ മൂന്നർത്ഥവും ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിൽ ഇബാദത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഈ മൂന്ന് അർത്ഥവും പറയാനുള്ള കാരണം. അപ്പോൾ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശകരായ ആളുകൾ ഈ പദപ്രയോഗങ്ങളെയും ഈ അർത്ഥ വിശകലനത്തെയും എതിർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി തൗഹീദിൽ പിഴച്ചിട്ടുണ്ട് എന്നും ഇബാദത്തിന് ഈ അർത്ഥം തെറ്റാണെന്നുമാണ് മുജാഹിദ് സഹോദരന്മാർ നിരന്തരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയകമായി മുജാഹിദ് സഹോദരന്മാർ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ധാരാളമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ജമാഅത്ത് വിമർശകരുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായി ഗുരുവായി അറിയപ്പെടുന്ന പരേതനായ ഉമർ മൗലവി സാഹിബ് എഴുതുന്നു, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെക്കൽ ശരിയാവുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. വളരെയധികം പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു, വളരെയധികം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. സർവാംഗീകൃതമായ ഇസാനുൽ അറബ് എന്ന മഹാ ഡിക്ഷണറി അന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഉമറാബാദിൽ പോയി അതും നോക്കി. അവസാനം എനിക്ക് അങ്ങേയറ്റം ബോധ്യപ്പെട്ടു, അനുസരണം എന്ന് ഇബാദത്തിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ല. സൽസബീൽ May 20, 1996 page 6-7. 1996 അഥവാ ഏകദേശം 10 മുമ്പാണ് ഉമർ മൗലവി സാഹിബ് ലിസാൻ അറബി എന്ന ഗ്രന്ഥം പരിശോധിച്ചപ്പോൾ പോലും ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറയാൻ പറ്റുകയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഇത് യഥാർത്ഥത്തിൽ വസ്തുതാപരമായ പൂർണ്ണമായ അബദ്ധമാണ്. ആർക്കാ മനസ്സാകാൻ കഴിയാതിരിക്കുക. ഇതാണ് ലിസാനുൽ അറബ് എന്ന വിഖ്യാതമായ അറബി ഭാഷയിലെ ഡിക്ഷണറി. ഇതിൽ ഇബാദത്ത് എന്ന പദത്തിന് നൽകിയ അർത്ഥം സംശയരഹിതമായി ആർക്കും മനസ്സാക്കുവാൻ കഴിയും. ഉൽ ഇബാദത്തു അത്താഴത്തു ഇബാദത്ത് എന്ന പദത്തിന് കൊടുത്ത അർത്ഥം ഉൽ ഇബാദത്തു അത്താഴത്തു. മാത്രമല്ല ഇയാക്ക നഅബ്ദു എന്നതിന് ഐ നുതിയു അത്താ. അപ്പോൾ ഇയാക്ക നഅബ്ദു എന്നതിനും ലിസാൻ അറബിയിൽ കൊടുത്തത് നുതിയു ഞങ്ങൾ നിന്നെ അനുസരിക്കുന്നു എന്നാണ്. അൽ ഇബാദത്ത് എന്നതിന് അത്താഴത്ത് അനുസരണം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അഥവാ യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന പദത്തിന് ഇവിടെ ലിസാൻ അറബിയിൽ സംശയരഹിതമായി കൊടുത്തിരിക്കുന്നു അനുസരണം എന്നർത്ഥം. എന്നിട്ടും ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബിന് ലിസാൻ അറബ് ഉമറാബാദിൽ പോയി പരിശോധിച്ചിട്ടും ഇബാദത്തിന് അനുസരണം എന്നർത്ഥം പറയാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹത്തിന് ബോധ്യമായതെന്നാണ് പറയുന്നത്. ഉമർ മൗലവി സാഹിബിന് അറബി അറിയില്ലെന്ന് ആരെങ്കിലും പറയുമോ? ഏതൊരു ഹൈസ്കൂളിലോ യു പി സ്കൂളിലോ പഠിപ്പിക്കുന്ന അറബി അധ്യാപകന് പോലും അറിയാം അൽ ഇബാദത്തു അത്താ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന്. അപ്രകാരം തന്നെ ഇയാക്ക നഅബ്ദു ഐ നുതിയു അത്താ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു സാധാരണ അറബി അധ്യാപകൻ, എൽ പി സ്കൂളിൽ പഠിപ്പിക്കുന്ന അറബി അധ്യാപകന് പോലും അറിയാം. ഇക്കാര്യം ഉമർ മൗലവി സാഹിബിന് അറിയില്ലെന്ന് ആരെങ്കിലും പറയുമോ? അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ സഹോദരന്മാർ ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് ഇവിടെ ഭാഷാപരമായി ഇങ്ങനെ ഒരു അർത്ഥം പറയുമോ ഇല്ലേ എന്ന് അന്വേഷിക്കുവാനാണല്ലോ ഉമർ മൗലവി സാഹിബ് പോയത്. യഥാർത്ഥത്തിൽ അത് അന്വേഷിക്കുവാൻ ഇത്രയൊക്കെ പ്രയാസപ്പെടേണ്ടതുണ്ടായിരുന്നു. ഇത് മുജാഹിദ് സഹോദരന്മാർ പ്രസിദ്ധീകരിച്ച ഖുർആൻ വ്യാഖ്യാനമാണ്, ഖുർആൻ തഫ്സീറാണ്. കേരളത്തിലെ പ്രമുഖരായ മൂന്ന് മുജാഹിദ് പണ്ഡിതന്മാരാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലൊന്ന് മർഹൂം പി കെ മൂസ മൗലവി സാഹിബാണ്, മറ്റൊന്ന് എ അലി മൗലവി സാഹിബാണ്, മറ്റൊന്ന് മുഹമ്മദ് അമാനി മൗലവിയാണ്. ഇവർ മൂന്നുപേരും കൂടി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണം വോള്യം 2, രണ്ടാം പാതിയിലെ രണ്ടാം വോള്യമാണ്. ഇതിൻ്റെ 504 ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറയാൻ പറ്റുമോ എന്ന് പരിശോധിക്കുവാൻ ഉമർ മൗലവി സാഹിബ് എന്തിനാണ് ഉമറാബാദിലേക്ക് ലിസാൻ അറബ് നോക്കാൻ പോയത്? കേരളത്തിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖരായ അവർ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിച്ച് അത് തയ്യാറാക്കിയ പണ്ഡിതന്മാർ തന്നെ ഇബാദത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അവർ പറഞ്ഞ അർത്ഥം നമുക്ക് പരിശോധിക്കാം. ഭാഷാർത്ഥം നോക്കുമ്പോൾ താഴ്മ കാണിക്കൽ, ഭക്തി അർപ്പിക്കൽ, കീഴ്പ്പെടൽ, അനുസരിക്കൽ, വണങ്ങൽ, അടിമവേല ചെയ്യൽ, ആരാധിക്കൽ, പുണ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം ഇബാദത്ത് എന്ന പദം വരാവുന്നതാണ്. യഥാർത്ഥത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ്, അതെന്ന് വ്യക്തമായി പറഞ്ഞാൽ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇത്
ആയിരത്തി തൊള്ളായിരത്തി 1967 നവംബറിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 1967 നവംബറിൽ തന്നെ ഇബാദത്തിന് എന്താണ് അർത്ഥമെന്ന് പ്രമുഖരായ മൂന്ന് മുജാഹിദ് പണ്ഡിതന്മാർ ഇവ്വിധം വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്തൊക്കെയാണ് അർത്ഥം പറഞ്ഞത്? ഇതിന്റെ തലക്കെട്ട് ഇബാദത്തിന്റെ അർത്ഥങ്ങൾ എന്നാണ്. ഇബാദത്തിന്റെ അർത്ഥം എന്നല്ല, അഥവാ ആരാധന എന്ന ഒരർത്ഥമല്ല, അർത്ഥങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്തെല്ലാമാണ് അർത്ഥം? അത് താഴ്മ കാണിക്കൽ, ഭക്തി അർപ്പിക്കൽ, കീഴ്പ്പെടൽ, അനുസരിക്കൽ, വണങ്ങൽ, അടിമവേല ചെയ്യൽ, ആരാധിക്കൽ, പുണ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം ഇബാദത്ത് എന്ന പദം വരാവുന്നതാണ്. ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ആരാധന എന്ന അർത്ഥത്തിലാണ് മിക്കവാറും ആ പദം ഉപയോഗിക്കപ്പെട്ട് കാണുന്നത്. ഖുർആനിൽ ഇബാദത്ത് എന്ന് ഉപയോഗിച്ചത് പോലും ആരാധന എന്ന് മിക്കവാറും സ്ഥലങ്ങളിലേ ഉള്ളൂ എന്നാണ് ബഹുമാന്യരായി പണ്ഡിതന്മാർ ഏകണ്ഠമായി പറഞ്ഞിരിക്കുന്നത്. മേൽ കാണിച്ച അർത്ഥങ്ങൾ അതിലൊന്ന് വീണ്ടും പറയാണ്. ചുരുക്കം ചിലപ്പോൾ മേൽ കണ്ട ഏതെങ്കിലും അർത്ഥത്തിനും ഉപയോഗിക്കപ്പെടാതില്ല, അഥവാ അനുസരണം, അടിമത്വം, അടിമവേല തുടങ്ങിയ അർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ മുഅ്മിൻ 47 ആയത്തിൽ നാം കണ്ടത്. അവിടെ ഇബാദത്തിന് അനുസരണം എന്നാണ് ഇവർ തന്നെ അർത്ഥം നൽകിയിരിക്കുന്നത്. മലയാള ഭാഷയിലെ ആരാധന എന്ന പദത്തിന് വരാവുന്നതാണെന്ന് കാണാം. ഇവിടെ എന്താണ് സംഭവമെന്ന് ചോദിച്ചാൽ അനുസരണം, അടിമവേല, താഴ്മ കാണിക്കൽ, ഭക്തിയർപ്പിക്കൽ തുടങ്ങിയ എല്ലാ അർത്ഥങ്ങളും ഇബാദത്ത് എന്ന പദത്തിന് ഭാഷയിലുണ്ടെന്നും വിശുദ്ധ ഖുർആൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുമാണ് പ്രമുഖരായ ഈ മൂന്ന് പണ്ഡിതന്മാരും പറഞ്ഞത്. എന്നിട്ടാണ് ഉമർ മൗലവി സാഹിബ് നിസാനിൽ അറബിയൻ തേടിപ്പോയതെന്നും അത് നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായി തോന്നുന്ന കാര്യം. ഇനി നാം മനസ്സാക്കേണ്ട ഒരു വസ്തുത, ഇതേ സംബന്ധിച്ച് പ്രമുഖരായ മുജാഹിദ് പണ്ഡിതന്മാർ വിശേഷം ബഹുമാന്യനായ പരേതനായ ഉമർ മൗലവി സാഹിബ് പറഞ്ഞ ഒരു കാര്യം, അള്ളാഹു അല്ലാത്തവർക്ക് അടിമത്വം അർപ്പിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എഴുതുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേല ചെയ്യൽ ശിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിക്കുന്നു. അതും ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു പുതിയ വാദമാണെന്ന് ഞങ്ങൾ പറയുന്നു. അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാമെന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പുരാതനമായ അധ്യാപനങ്ങളിൽ ഒന്നാണ്. സൽസബീൽ പുസ്തകം 3 ലക്കം 3 പേജ് 40. വീണ്ടും എഴുതുന്നു, ഇബാദത്ത് എന്ന പദത്തിന് അടിമത്തം, ദാസ്യവൃത്തി എന്ന അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് പാടില്ലെന്ന് പ്രബോധനം ചെയ്യുവാനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അടിമത്തം അദ്ദേഹം വിരോധിച്ചിട്ടില്ല. സൽസബീൽ പുസ്തകം 7 ലക്കം 7 പേജ് 11. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സാക്കണം. ഇബാദത്തിന് അടിമത്തം എന്ന അർത്ഥമുണ്ട് എന്ന് മർഹൂം പി കെ മൂസ മൗലവി സാഹിബ്, എ അലി മൗലവി സാഹിബ്, അമാനി മൗലവി സാഹിബ് എന്നിവർ അനേക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഉമർ മൗലവി സാഹിബ് തന്നെ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്വം പാടില്ലാത്തതാണെന്ന് അദ്ദേഹം തന്നെ മറ്റൊരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. അഥവാ മീർസാ ഗുലാം അഹമ്മദിനെ കാദിയാനിസത്തെ വിമർശിക്കവേ കാദിയാനി മതത്തിൻ്റെ പ്രവാചകനായി അവർ പരിചയപ്പെടുത്തുന്ന മീർസാ ഗുലാം അഹമ്മദിനെ വിമർശിക്കവേ അദ്ദേഹം എഴുതി, ഗുലാം അഹമ്മദ് എന്ന പേര് തന്നെ മുഅ്മിനു ചേർന്നതല്ല, കാരണം അഹമ്മദിൻ്റെ അടിമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഷിർക്കിൻ്റെ നാമാതാവായ കള്ളപ്രവാചകനാണ് അദ്ദേഹം. സൽസബീൽ പുസ്തകം 2 ലക്കം 10. ഇവിടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഉമർ മൗലവി സാഹിബ് പറയുന്നു, ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞാൽ അഹമ്മദിൻ്റെ അടിമ എന്നാണ്. അഹമ്മദിൻ്റെ അടിമ എന്ന് പറയൽ ഷിർക്കിൻ്റെ പേരുള്ള ആളാണ് എന്നാണ്. എങ്ങനെയാണ്? നേരത്തെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയുണ്ടായിരുന്നു, സഹാബികൾക്ക് അടിമയുണ്ടായിരുന്നു, അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ അടിമത്വം പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല എന്ന് ഉമർ മൗലവി സാഹിബ് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമ, അബൂബക്കർ സിദ്ദീഖിന്റെ അടിമ എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞ അതേ ഉമർ മൗലവി സാഹിബ് തന്നെ പറയുന്നു, ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞാൽ അഹമ്മദിന്റെ അടിമ എന്നാണ് അർത്ഥം. അഹമ്മദിന്റെ അടിമ എന്ന് ഷിർക്കിന്റെ നാമാതാവാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ആരെ കൊണ്ടും സത്യം പറയിപ്പിക്കുമല്ലോ, അങ്ങനെ ഉമർ മൗലവി സാഹിബിനെ കൊണ്ടും ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പറയിപ്പിക്കുകയാണ് ചെയ്തത്. വസ്തുത എന്താണ്? നിങ്ങളുടെ റബ്ബ് ആരാണ്? ഇത് ചോദിച്ചാൽ ലോകത്തെ ഏത് സത്യവിശ്വാസിയും പറയാൻ ബാധ്യസ്ഥമാണ് എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും റബ്ബ് അള്ളാഹു ആണ്. അതേസമയം റബ്ബ് എന്ന പദം ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് വേണ്ടി മാതാപിതാക്കളോ ജ്യേഷ്ഠം പോലെ പോലുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടി റബ്ബ് എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്.
പക്ഷേ യഥാർത്ഥത്തിൽ റബ്ബ് ആരാണെന്ന ചോദ്യത്തിന് അള്ളാഹു എന്നാണ് ലോകത്തിലെ എല്ലാ വിശ്വാസികളും പറയുക. നീ ആരുടെ അടിമയാണ്? അത് അടിമകൾ അറബി സമൂഹത്തിലെ അടിമകളായി അറിയപ്പെട്ടിരുന്ന ബിലാൽ റളിയല്ലാഹുവിനോടോ, അതുപോലെ യാസർ റളിയല്ലാഹുവിനോടോ, അല്ലെങ്കിൽ മറ്റു അടിമകളായിരുന്ന ആളുകളോടോ ചോദിച്ചിരുന്നെങ്കിൽ അവരൊക്കെ പറയുക ഞങ്ങൾ ഇന്നാളുടെ അടിമയാണെന്നല്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണെന്നാണ് പറയുക. അഥവാ ഒരു സത്യവിശ്വാസി പറയേണ്ടത് താൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ്, മനുഷ്യൻ്റെ അടിമയാണ് എന്നല്ല. അഥവാ യഥാർത്ഥ അടിമത്വം അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഒരു കാര്യവും കൂടി നാം മനസ്സാക്കേണ്ടതുണ്ട്. അടിമത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ പ്രയോഗത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ അടിമയാകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എന്നാണല്ലോ ഉമർ മോലിസായി പറയുന്നത്. അതേസമയം ഈ ഗ്രന്ഥം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു. അൽ ഉബൂദിയത്ത് എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതിൻ്റെ 112 പേജിലെ അവസാനത്തെ പാരഗ്രാഫ് ആരംഭിക്കു തന്നെ, വൈദാ ഖാന അബ്ദൻ ലിഗൈരില്ലാഹി യകൂനു മുശ്രിക്കൻ വകുല്ലു, പിന്നീട് അദ്ദേഹം പറയുന്നു വകുല്ലു മുസ്തക്ബിരി ഫഹുവ മുശ്രിക്കും. വൈദാ ഖാന അബ്ദൻ ലിഗൈരില്ലാഹി യകൂനു മുശ്രിക്കൻ, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ അടിമയായിത്തീർന്നാൽ അയാൾ മുശ്രിക്കായിത്തീർന്നു. ഉമർ മൗലവി സാഹിബ് ഇവിടെ പറയുന്നു അള്ളാഹു അല്ലാത്തവരുടെ അടിമയാകാൻ പാടില്ല എന്ന് പറയുക വഴി ജമാഅത്തെ ഇസ്ലാമിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന്. അതേസമയം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറയുന്നു ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ അടിമയായാൽ അയാൾ മുശ്രിക്കായിത്തീർന്നു എന്ന്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി കരീമായിരുന്നില്ലേ, നബി തിരുമേനിക്ക് അടിമകളുണ്ടായിരുന്നു, സഹാബികൾക്ക് അടിമകളുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം? കാരണം വളരെ വ്യക്തമാണ്. യഥാർത്ഥ അടിമത്വം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഇനി ഒന്നുകൂടി നാം മനസ്സാക്കുക. ഇമാ ഇബ്നു ഖയ്യിം ഇബാദത്തിന്റെ വിവക്ഷ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അല്ലാ തകൂന ലിഗൈരിഹി അബ്ദൻ, അള്ളാഹു അല്ലാത്ത ആരുടെയും അടിമയാവാതിരിക്കുക എന്നത് സത്യവിശ്വാസിയുടെ ഗുണവിശേഷമാണ്, അത് ഇബാദത്തിന്റെ താല്പര്യമാണ് എന്ന് ഇമാ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു അൽ ഖസീദത്തുൻ നൂനിയ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വൈന്നമാ ഇബാദത്തുൽ ഉമറായി വ തഅതും ഫീമാ ലം യദനില്ലാഹു ഫീഹി, അള്ളാഹു അനുവദിക്കാത്ത കാര്യത്തിൽ നേതാക്കളെ അനുസരിക്കലാണ് അവർക്കുള്ള അടിമത്വമെന്ന് തഫ്സീറുൽ കബീർ ഭാഗം 7 പേജ് 103 ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിന്റെ ഇനങ്ങൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അഷ്ഷിർക്കുൽ അക്ബർ, ഏറ്റവും വലിയ ഷിർക്ക് അർബൻവായ് 4 ഇനമാണ്. ഏറ്റവും വലിയ ഷിർക്ക്, ചെറിയ ഷിർക്കല്ല, വലിയ ഷിർക്ക് 4 ഇനമാണ്. അതിൽ മൂന്നാമത്തേതായി പറഞ്ഞ ഷിർക്കു ത്വാ, അനുസരണത്തിലെ ഷിർക്ക് എന്നാണ്. ഒദ്ദലീലു, അതിനുള്ള തെളിവ്, ഖൗലുഹു തആല ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ, ജൂത ക്രൈസ്തവ സമൂഹം അവിടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവെ കൂടാതെ റബ്ബുകളാക്കി എന്ന ആയത്താണ് തെളിവെന്നും ആ ആയത്ത് തെളിവുദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു മൂന്ന ഷിർക്കിലെ ഏറ്റവും ഗുരുതരമായ ഗൗരവപൂർണമായ വലിയ ഷിർക്കിലെ മൂന്നാമത്തെ ഇനം അനുസരണ ഷിർക്കാണ് എന്ന്. അഥവാ അനുസരണ ഷിർക്ക് എന്നത് സയ്യിദ് മൗദൂദിയോ ജമാഅത്തെ ഇസ്ലാമിയോ പുതുതായി ആവിഷ്കരിച്ച ഒരു കാര്യമല്ല എന്നും, ആ അനുസരണ ഷിർക്ക് എന്നത് പൂർവികരായ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ വലിയ ഷിർക്കുകളുടെ ഗണത്തിൽ എണ്ണിപ്പറഞ്ഞ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷിർക്കുൽ മഹബയേക്കാൾ മുന്നിലായി മൂന്നാമത്തേതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് അനുസരണ ഷിർക്ക് എന്ന കാര്യം നാം ഇവിടെ മനസ്സാക്കേണ്ടതുണ്ട്. അദ്ദേഹം അതിന് പറഞ്ഞ ന്യായമോ, തഫ്സീറുഹ അല്ലദീ ലാ ഇഷ്കാല ഫീഹി, അതിന്റെ തഫ്സീർ, ഏ തഫ്സീർ? ഇത്തഹദു അഹബാറും റുഹ്ബാനവും അർബാബൻ മിൻ ദൂനില്ലാ എന്നതിന്റെ തഫ്സീർ. ലാ ഇഷ്കാല ഫീഹി ലാ ത്വാഅത്ത ലാ ലാ ഇഷ്കാല ഫീഹി, അതിൽ ഒരു സംശയം പോലുമില്ല. ത്വാഅത്തുൽ ഉലമായി വൽ ഇബാദി ഫിൽ മഅസിയത്തി ലാ ദുആഹും ഇയാഹും, അത് പണ്ഡിതന്മാരെയും മറ്റ് മനുഷ്യരെയും അനുസരിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലല്ല, അഥവാ പ്രാർത്ഥനാപരമായ ഒരു അനുസരണമല്ല, അവരോട് പ്രാർത്ഥിക്കലല്ല എന്നാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മറിച്ച് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹു വിലക്കിയ കാര്യത്തിൽ അനുസരിക്കലാണ്. കമാ ഫസ്സറഹ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സഅലഹു ആദിമിനെ അത്രല്ലാഹുനു, നബി തിരുമേനിയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്. അഥവാ അനുസരണത്തിലെ ഇബാദത്ത് എന്നത്
അനുസരണ ഇബാദത്ത് എന്നത്. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അനുസരണത്തിലുള്ള അനുസരണത്തിലെ ഇബാദത്ത്. അതിന്റെ മറുവശമാണ് ഷിർക്ക് ത്വാ എന്ന് പറയുന്നത്. അനുസരണ ഷിർക്ക് എന്നത് നബി തിരുമേനി സ്വലസം പഠിപ്പിച്ച കാര്യമാണ്. അതൊരിക്കലും മൗദൂസായി വ്യക്തിയുണ്ടാക്കിയതല്ല എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്താ പറഞ്ഞത്? കമാ ഫസ്സറഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയദി ബിൻ ഹാതിം ലമ്മാ സഹലു ഫഖാല ലസ്നാ നഅബ്ദുഹും, ഞങ്ങൾ പണ്ഡ്യ പുരോഹിതന്മാരെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് ഹദീബ് ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു നബി തിരുമേനിയോട് പറഞ്ഞപ്പോൾ, ഹദീബ് ഇബ്നു ഹാത്തിം ആരായിരുന്നു? ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ വരികയും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കേൽപ്പിക്കുകയും ചെയ്തത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈസയെ, ഈസാ നബി അലൈഹി സ്വലാമെ, യേശുവെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്ന് സംബന്ധിക്കാം, പക്ഷേ പണ്ഡ്യ പുരോഹിതന്മാർ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അവർക്ക് ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഫസക്കറ ലഹു, അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നെ ഇബാദത്തും ത്വാത്തും ഫിൽ മാസിയ, അവർക്കുള്ള ഇബാദത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യത്തിൽ അവരനുസരിക്കലാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ആര് പറഞ്ഞു? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഷിർക്ക്, അനുസരണ ഷിർക്ക് എന്നത് നബി തിരുമേനി സ്വല്ലല്ലാഹു പഠിപ്പിച്ച കാര്യമാണെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതിനെക്കുറിച്ചാണ് ഉമർ മൗലവി സാഹിബ് പറഞ്ഞത്, അത് ഇസ്ലാമില്ലാത്തൊരു കാര്യമാണെന്നും ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നും പറഞ്ഞത് ഇതേക്കുറിച്ചാണ് എന്ന കാര്യം നാം മനസ്സാക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യവും കൂടി ഇവിടെ നാം പ്രത്യേകമായി സൂചിപ്പിക്കുക, മനസ്സാക്കേണ്ടതുണ്ട്. ലോകത്ത് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അള്ളാഹു അല്ലാത്തവരനുസരിക്കും, അള്ളാഹു അല്ലാത്തവർക്ക് അടിമകളെയും ചെയ്യലും ഷിർക്കാണെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല എന്ന്. അത് സെൽസബിൽ പുസ്തകം വിട്ട് ലക്കം മാറ് പേജ് 9 നിങ്ങൾ ഓർത്തു നോക്കൂ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് സംഭവം? ലോകത്ത് ആരും തന്നെ പറഞ്ഞിട്ടില്ല അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കലും അള്ളാഹു അല്ലാത്തവർക്ക് അടിമകളെയും ഷിർക്കാണെന്ന് എന്നാണ് ഉമർ മൗലവി സാഹിബ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ? ഉമർ മൗലവി സാഹിബ് അൽബൂദിയത്ത് എന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ പുസ്തകം കണ്ടിട്ടില്ലേ? ഉമർ മൗലവി സാഹിബ് മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ എഴുതിയ ഖുർആൻ പരിഭാഷ കണ്ടിട്ടില്ലേ? ഉമർ മൗലവി സാഹിബ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷിർക്കിനെ കുറിച്ചുള്ള വിശദീകരണം കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിൻ്റേത് കണ്ടിട്ടില്ലേ? എന്തിനേറെ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ തന്നെ പ്രസിദ്ധീകരിച്ച ഇത് സെയ്ദ് അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ കൃതിയാണ്. അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ അർക്കാനെ അർബ എന്ന ഗ്രന്ഥത്തിന്റെ പരിഭാഷയാണ് ഇത്. ജമാഅത്ത് ഇസ്ലാമിക്കാർ വിവർത്തനം ചെയ്തതല്ല, ജമാഅത്ത് ഇസ്ലാമിക്കാർ പ്രസിദ്ധീകരിച്ചതല്ല, ഇത് മുജാഹിദ് സഹോദരന്മാർ വിവർത്തനം ചെയ്ത് അവർ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ എന്താണ് പറയുന്നത് എന്നൊരു നിമിഷം ഓർത്തു നോക്കും. ആത്മാർത്ഥതയോടും ഭയഭക്തിയോടും കൂടി നിർവഹിക്കപ്പെടുന്ന നമസ്കാരം അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്തത്തിൽ നിന്ന് അവന് മോചനം കൊടുക്കുന്നു. ഈ പറഞ്ഞത് അന്തസ്സത്തെയും ബാഹ്യരൂപങ്ങളും സമയവും ചിട്ടകളുമെല്ലാം പരിഗണിച്ച നമസ്കാരത്തെക്കുറിച്ചാണ്. കാരണം ഈ രണ്ട് അടിമത്തങ്ങളിലും വ്യക്തമായ വ്യത്യാസങ്ങൾ കാണാം. ബഹുദൈവ സങ്കല്പം, ബിംബാരാധന, അന്ധവിശ്വാസം തുടങ്ങിയവയാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിൻ്റെ ബാഹ്യലക്ഷണം. അധികാരികൾ, രാജാക്കന്മാർ, ധനാഢ്യന്മാർ തുടങ്ങിയവരോടുള്ള ഭയവിധേയത്വമാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്തത്തിൻ്റെ ബാഹ്യലക്ഷണം. അവരിൽ നിന്ന് ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിക്കുകയും അക്രമത്തിലും അനീതിയിലും അടിച്ചമർത്തലിലും അവർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യും. ഏത് മാർഗത്തിലൂടെയും ഇവർ അവരോട് ഒട്ടിനിൽക്കുകയും അവർക്ക് റാൻ മൂളുകയും ചെയ്യും. വിശ്വാസവും മനസ്സാക്ഷിയും അവരുടെ പ്രീതിക്ക് ബലിയർപ്പിക്കും. അപ്പോൾ ഒരു യഥാർത്ഥ നമസ്കാരക്കാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനും അവനല്ലാത്തവർക്കുമുള്ള ഇബാദത്തും ഉബൂദിയത്തും, അഥവാ അള്ളാഹുവിനും അവനല്ലാത്തവർക്കുമുള്ള ആരാധനയും അടിമത്തവും ഒരുമിച്ച് കൂടുക പ്രയാസമാണ്. ആദ്യകാല രാജാക്കന്മാരുടെ കാലത്തും ആധുനിക ജനാധിപത്യ യുഗത്തിലും ഇതിന് വേണ്ടത്ര ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താം. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അള്ളാഹു അല്ലാത്തവരുടെ അടിമത്വത്തിന് മോചിപ്പിക്കുകയാണ് യഥാർത്ഥ നമസ്കാരം ചെയ്യുന്നതെന്ന്. അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്വവും അള്ളാഹുവിൻ്റെ അടിമത്വവും ഒരിക്കലും ഒരുമിച്ച് വരികയില്ല എന്നും മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് സംശയരഹിതമായി വിവരിക്കുന്നു. മാത്രമല്ല ഈ വിവരിക്കുന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും പ്രസിദ്ധീകരിച്ചതും എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളാണ്. എന്നിട്ടും ഉമർ മൗലവി സാഹിബ് പറയുന്നു, ലോകത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഇവ്വിധം പറയുന്നത് ശരിയാണോ എന്ന് പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് തൽക്കാലം ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അപ്രകാരം തന്നെ നമുക്ക് ഇത് സംബന്ധമായി ചില കാര്യങ്ങൾ കൂടി മനസ്സാക്കുവാൻ കഴിയും. അത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കവേ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖന്മാരായ ആളുകൾ
വിശേഷിച്ചും ഉമർമ അലൈഹി സാഹിബ് പിന്തുടർന്ന അതേ മാർഗം പിന്തുടർന്നുകൊണ്ട് പറയുകയുണ്ടായി, അള്ളാഹുവല്ലാത്തവരെ അനുസരിക്കലും അള്ളാഹുവല്ലാത്തവർക്ക് അടിമേല ചെയ്യുന്ന ശിർക്കാണെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. മൗദൂ സാഹിബ് കളവ് പറഞ്ഞതാണ് ഈ എന്ന്. ഇത് ഉമർ അലൈഹി സാഹിബ് തന്നെ പറഞ്ഞതാണ്. സെൽസബിയിൽ പുസ്തകം 8 ലക്കം 6 പേജ് 9. യഥാർത്ഥത്തിൽ മൗദൂ സാഹിബിയുടെ കള്ളം പറഞ്ഞോ ഇല്ലേ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? യഥാർത്ഥത്തിൽ കള്ളം പറഞ്ഞ് മൗദൂ സാഹിബ് അല്ല എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യത്തിൽ നിന്ന് പിന്തിരിയുവാൻ മുജാഹിദ് സഹോദരന്മാർ യഥാർത്ഥത്തിൽ തന്നെ ബാധ്യസ്ഥരാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത്. ഇനി മാതാപിതാക്കൾ അപ്പോഴൊരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട്. അത് അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അനുസരിക്കേണ്ടതല്ലേ? അധ്യാപകരനുസരിക്കേണ്ടതല്ലേ? ഗുരുനാഥന്മാരനുസരിക്കേണ്ടതല്ലേ? കൂടുതൽ പ്രായമുള്ളവരനുസരിക്കേണ്ടതല്ലേ? സുഹൃത്തുക്കൾ അനുസരിക്കാറില്ലേ? അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്ന് പറയുന്ന അബദ്ധമല്ലേ? അത് ശിർക്കാവുമോ? ഇതാണ് മുജാഹിദ് സഹോദരന്മാർ സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ചോദ്യം. ഉമർ അലൈഹി സാഹിബ് ഈ ചോദ്യം പലതവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ സെൽസബിയിൽ 20-30 തവണ ഇതേ ചോദ്യം വായിക്കേണ്ടി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഇതേ കാര്യം പറയുകയാണെങ്കിൽ വയ്യാക്ക നസ്തൈൻ എന്നതിനെ കുറിച്ച് എന്ത് പറയേണ്ടി വരും? അള്ളാഹുവെ ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നതിൻ്റെ തൊട്ടുടനെയുള്ളത് എന്താണ്? അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ യാഥാസ്ഥിതികരായ മുസ്ലിം താർക്കികന്മാർ ചോദിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ശിശു സഹജമായ ദൗർബല്യമാണ്. അവർ ചോദിക്കും, നിങ്ങൾ ഉമ്മയോട് സഹായം തേടാറില്ലേ? ബാപ്പയോട് സഹായം തേടാറില്ലേ? അധ്യാപകരോട് സഹായം തേടാറില്ലേ? പോലീസുകാരോട് സഹായം തേടാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയാൻ നിർബന്ധിതരാകുന്നു, അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചോ ദോഷം ഭയപ്പെട്ടുകൊണ്ടോ അള്ളാഹുവോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന്. അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്നതാണ് വയ്യാക്ക നസ്തൈനെതിരെ താല്പര്യമെങ്കിൽ അത് പറയുമ്പോൾ കുതർക്കികളായ ആളുകൾ ശിശുസഹജമായ ദൗർബല്യത്തോടുകൂടി ചോദിക്കാറുണ്ട്, മാതാപിതാക്കളോടും മറ്റുള്ളവരും സഹായം തേടാറില്ലേ? അപ്പോൾ മുജാഹിദ് സഹോദരന്മാർ പറയാൻ നിർബന്ധിതരാകുന്നു, അമാനുഷികമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചും ദോഷം ഭയന്നുകൊണ്ടും അള്ളാഹുവോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന്. ഇതുതന്നെയാണ് പ്രശ്നം. അനുസരണം എന്നത് സാധാരണഗതി അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ, അനുസരിക്കാവൂ എന്നാണ് പറയേണ്ടത്. അതേസമയം ഈ യാഥാസ്ഥിക പണ്ഡിതന്മാർ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ മുജാഹിദ് സഹോദരന്മാർ ജമാഅസമിക്കാരോട് ചോദിക്കുന്നു, അള്ളാഹുവിനോട് മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂവെങ്കിൽ, അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂവെങ്കിൽ മാതാപിതാക്കൾ അനുസരിക്കേണ്ടതില്ലേ? ഗുരുനാഥന്മാർ അനുസരിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുന്നു. യഥാ അപ്പോഴാണ് പറയേണ്ടി വരുന്നത് പരമമായ അനുസരണം, ആത്യന്തികമായ അനുസരണം, അങ്ങേയറ്റത്തനുസരണം, ഉപാധികളില്ലാത്ത അനുസരണം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന്. അഥവാ യഥാർത്ഥത്തിലുള്ള അനുസരണം ആർക്കാണ്? അള്ളാഹുവിനാണ് അർപ്പിക്കേണ്ടത്. മറ്റാർക്കും യഥാർത്ഥത്തിലുള്ള അനുസരണം അർപ്പിക്കാൻ പാടില്ല. ഈ അള്ളാഹുവിനുള്ള അനുസരണത്തിന് വിധേയമാണ് ലോകത്തുള്ള എല്ലാ അനുസരണവും എന്നർത്ഥം. സാക്ഷാൽ അനുസരണം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആ അനുസരണത്തെ അഥവാ ആത്യന്തികമായ അനുസരണം, പരമമായ അനുസരണം, അങ്ങേയറ്റത്തെ അനുസരണം അള്ളാഹുവിനെ പാടുള്ളൂ. അപ്പോൾ ചോദിക്കും, എന്നാൽ ഇത് നിങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ആത്യന്തികമെന്ന്, പരമമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് മുജാഹിദ് സഹോദരന്മാർ പലപ്പോഴും ചോദിക്കാറുള്ളത്. മുമ്പ് അത് പറഞ്ഞിട്ടില്ല. അറബികൾ ഒരിക്കൽ അറബ് നാടുകളിലെ ഖുർആൻ വ്യാഖ്യാനം എഴുതിയവരൊന്നും നുതിയു എന്നല്ലാതെ ഇയാക്കനബുദു എന്ന് നീ ഇയാക്ക നുതിയു എന്നല്ലാതെ അതിന് ഒരിക്കലും നിരുപാധികമെന്ന് എഴുതേണ്ടി വന്നിട്ടില്ല. അൽ ഇബാദത്തു എന്നതിൽ അത്വായത്ത് എന്നല്ലാതെ നിരുപാധികമെന്ന് എഴുതേണ്ടി വന്നിട്ടില്ല. പരമം എന്നെഴുതേണ്ടി വന്നിട്ടില്ല. അങ്ങേയറ്റത്തെ എന്നും ആത്യന്തികമെന്നും എഴുതേണ്ടി വന്നിട്ടില്ല. കാരണം അവിടെ കേരളത്തിലെ മുജാഹിദ് സഹോദരന്മാരെ പോലെ കുതർക്കികളായ ആളുകളില്ല. കേരളത്തിലെ മുജാഹിദ് സഹോദരന്മാരെ പോലെ ഇബാദത്തിൻ്റെ അർത്ഥം തെറ്റായി പറയുന്നവരില്ല. ഇബാദത്തിൻ്റെ അർത്ഥത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരില്ല. ഇബാദത്തിൻ്റെ അർത്ഥത്തിൽ വെട്ടിമുറിക്കുന്നവരില്ല. അതുകൊണ്ട് അവിടെയൊന്നും ഈ പ്രശ്നം ഉയർന്നു വരുന്നില്ല. അവിടെയൊന്നും ഇത് പറയേണ്ടി വന്നിട്ടില്ല. കേരളത്തിൽ പുറത്തുപോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരമൊരു വിശദീകരണം അവിടെ നൽകണമെങ്കിൽ കുതർക്കികളായ ആളുകൾ ചോദിക്കേണ്ടതില്ലേ? ഒരു കുതർക്കികളായ ആളുകളും കേരളത്തിന് പുറത്തുള്ള മുജാഹിദികളോട് ആരും പറയാറില്ല ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറയാൻ പാടില്ല എന്നും അടിമവേല എന്ന അർത്ഥം പറയാൻ പാടില്ലെന്നും ഒരാളും പറയാറില്ല. നിങ്ങൾക്കാർക്കും ലോകത്തിലെ പ്രമുഖനായ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറയാൻ പാടില്ലെന്നത് കാണിച്ചു തരിക സാധ്യമല്ല. അപ്രകാരം തന്നെയാണ് അടിമവേല എന്നർത്ഥം പറയാൻ പാടില്ലെന്ന് കാണിച്ചു തരിക സാധ്യമേയല്ല. അതിനാൽ കേരളത്തിലെ മുജാഹിദ് സഹോദരങ്ങൾ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി
ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിഞ്ഞിരിക്കുക എന്നതും പക്ഷേ അവരുടെ ഉദ്ദേശമായിരിക്കാം, അത് അള്ളാഹുവിനെ അറിയുള്ളൂ. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാനാണ് ഈ കാര്യം അവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർ തെറ്റായ കാര്യമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതിനുവേണ്ടി നിർഭാഗ്യവശാൽ അവർക്ക് വാസ്തവവിരുദ്ധമായ വ്യാജമായ ഒരു കാര്യം നിരന്തരം പറയേണ്ടി വരുന്നു. അതിലൊന്നാണ് അറബി ഭാഷയിൽ ഇബാദത്ത് എന്നതിന് അനുസരണമുണ്ടോ അർത്ഥമുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ കേരളത്തിൽ ഒരിക്കൽ നിസാൻ അറബ് കണ്ടില്ല. ആ ഡിക്ഷണറി അവിടെ അങ്ങ് അവർ ഒമറാബാദ് പോയി നോക്കി. അപ്പോൾ ബോധ്യമായി അതിലൊരിക്കലും വിഭാഗത്തിനർത്ഥം എന്ന് പറയാൻ പാടില്ല എന്ന്. പക്ഷേ നിസാൻ അറബ് നോക്കുന്ന ഏതൊരാൾക്കും അറിയാലോ വിഭാഗത്തിന് അനുസരണമെന്ന അർത്ഥമുണ്ട് എന്ന്. മാത്രമല്ല പ്രമുഖരായ മുജാഹിദ് പണ്ഡിതൻ മാത്രം വിഭാഗത്തിന് അനുസരണമെന്ന അർത്ഥം പറയുകയുണ്ടായി. അതും നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കാൻ പാടില്ലെന്ന് പൂർവികരായ പണ്ഡിതന്മാർ പറയുകയുണ്ടായി. അള്ളാഹുവിന് മാത്രമേ അടിമത്വം അർപ്പിക്കാൻ പാടുള്ളൂ എന്നും പറയുകയുണ്ടായി. ഇങ്ങനെയെല്ലാം ആയിരിക്കെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ സുഹൃത്തുക്കൾ ഈ കുതർക്കം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അടിമത്തത്തെക്കുറിച്ചും ഇതേ കാര്യം ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വൽസമയ്ക്ക് അടിമകളുണ്ടായിരുന്നില്ലേ? അള്ളാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അതേ നബി തിരുമേനിക്ക് അടിമകളുണ്ടായിരുന്നില്ലേ? സഹാബികൾക്ക് അടിമകളുണ്ടായിരുന്നില്ലേ? എന്നെല്ലാം യഥാർത്ഥത്തിൽ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പറയേണ്ടി വരുന്നു, പരമമായ അടിമത്വം, അങ്ങേറ്റത്തടിമത്വം, അതിരുകളില്ലാത്ത ആത്യന്തികമായ അടിമത്വം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന്. അപ്പോൾ ചോദിക്കും, ഇത് നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോൾ കൂട്ടിച്ചേർത്തതല്ലേ? മുമ്പ് പറഞ്ഞിട്ടില്ല. കാരണം മുമ്പ് ഇങ്ങനെ കുതർക്കികളായ ആളുകൾ ഉണ്ടായിരുന്നില്ല ലോകത്ത്. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരാത്തത് എന്ന കാര്യം ഇസന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് തന്നെ മുജാഹിദ് സഹോദരന്മാർക്ക് സംഭവിച്ചു. ആരാധന എന്നൊരു മലയാള പദമാണ്. ആരാധന എന്ന മലയാള പദത്തിനർത്ഥം ബഹുമാനം, സ്നേഹം, ആദരവ് എന്നൊക്കെയാണ്. അതുകൊണ്ട് മലയാളത്തിൽ പ്രേം നസീറിൻ്റെ ആരാധകരെന്ന് പറയാറുണ്ട്. അതുപോലെ ആരാധ്യനായ അധ്യക്ഷൻ എന്ന് പറയാറുണ്ട്. ചില ടൂറിസ്റ്റ് ഹോമിന് പോലും ആരാധന ടൂറിസ്റ്റ് ഹോം പേരുണ്ട്. അപ്പോൾ ആരാധന എന്ന മലയാള പദത്തിന് അത്രയേ അർത്ഥമുള്ളൂ. പക്ഷേ ആ ആരാധന എല്ലാവരോടുമാകാമല്ലോ, ബഹുമാനം എല്ലാവരോടുമാകാം. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് തന്നെ ഒരു പ്രത്യേകമായ വ്യാഖ്യാനം നൽകുവാൻ മുജാഹിദ് സഹോദരന്മാർ നിർബന്ധിതരായത്. ആരാധ്യൻ എന്ന് വെച്ചാൽ മറഞ്ഞ വഴിയിൽ ഗുണം ആശിക്കുകയോ ദോഷം പേടിക്കുകയോ ചെയ്യുക മൂലം വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും തരപ്പെട്ടവൻ എന്നാണല്ലോ. അങ്ങനെ ആരാധ്യൻ എന്ന പത്തനാർത്ഥയില്ല. നിങ്ങൾ മലയാളത്തിലെ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കൂ, ഏത് മലയാള സാഹിത്യ കൃതി എടുത്ത് നോക്കൂ, അതിൽ ആരാധ്യൻ എന്ന് വെച്ചാൽ മറഞ്ഞ വഴിയിൽ ഗുണം നാശിക്കുകയോ ദോഷം പേടിക്കുകയോ ചെയ്യുക മൂലം വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും തരപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ടോ? എവിടെയും കാണുക, സത്യമല്ല. തനിക്ക് തോന്നിയ അർത്ഥമൊക്കെ മലയാളത്തിലെ പദത്തിൽ വെച്ച് കെട്ടിയാൽ അത് അവരെ അംഗീകരിക്കുള്ളൂ, മലയാള ഭാഷയിൽ ആരും അംഗീകരിക്കുകയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സാങ്കേതിക പദം ഉപയോഗിച്ച് ആരാധ്യൻ എന്ന് പറയുമ്പോൾ ഇത് ചേർക്കേണ്ടതുണ്ട്. അതതിൻ്റെ വിശദീകരണമാണ്. അത് ഇസ്ലാമിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധ്യനാണെന്ന് പറയുമ്പോൾ ചേർക്കേണ്ടി വരുന്ന കാര്യമാണ്. എന്ത്? മറഞ്ഞ വഴിയിലൂടെ, അല്ലെങ്കിൽ വൈബിയായ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ അബൗദികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചും ദോഷം ഭയപ്പെട്ടുകൊണ്ടും ചെയ്യുന്ന ബഹുമാനവും ആദരവും വന്ദനയുമാണ് ആരാധന എന്ന് പറയേണ്ടി വരുന്നത് അപ്പോഴാണ്. ഇവിടെ മറഞ്ഞ വഴി എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ തെളിഞ്ഞ വഴിയിൽ കൂടിയുള്ള ഗുണം ആശിക്കുകയും ദോഷം ഭയപ്പെടുകയും ചെയ്യുക മൂലം എത്ര തന്നെ ബഹുമാനിച്ചാലും ആരാധനാവുകയില്ല. സെസബിയിൽ പുസ്തകം 2:1-5. ഇവിടെ ആരാധന എന്ന മലയാള പദത്തിന് പോലും പുതിയ അർത്ഥവും പുതിയ വ്യാഖ്യാനവും നൽകേണ്ടി വരികയാണ് ചെയ്ത്. ഇത് യഥാർത്ഥത്തിൽ ഒരിക്കലും ആവശ്യമുള്ള കാര്യമല്ല. ഇത് വേണ്ടിയിരുന്നൊരു കാര്യമല്ല. ഇത് ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരർത്ഥം ആരാധനയ്ക്കില്ല എന്നർത്ഥം. മലയാളത്തിലൊരർത്ഥമില്ല. പക്ഷേ ഇസ്ലാമിലെ സാങ്കേതിക പദത്തെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ വേണ്ടി വരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗതികേടിലാണ് മുജാഹിദ് സഹോദരന്മാർ അകപ്പെട്ടു പോയത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യവും കൂടി പറയട്ടെ. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടിയുള്ള ബദ്ധപ്പാടിനിടയിൽ ബഹുമാന്യരായ മുജാഹിദ് പണ്ഡിതന്മാർക്ക് വളരെയേറെ വാസ്തവവിരുദ്ധമായ കാര്യം പറയേണ്ടി വന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇമാം റാസിയുടെ പേരിൽ വ്യാജമായ ആരോപണം നടത്തേണ്ടി വന്നത്. വിമർശകന്മാരായ ആളുകൾ എഴുതുന്നു, ഇമാം റാസി ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നതിന് അദ്ദേഹത്തിന്റെ തഫ്സീർ തന്നെ മതിയായ സാക്ഷിയാണ്. ഖുർആനിലെ അവസാന അധ്യായങ്ങളിൽപ്പെട്ട സൂറ ബൈനത്തിന്റെ തഫ്സീരിൽ ഇത് സംബന്ധമായ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഗണ്യമായി എഴുതിയിട്ടുണ്ട്. ഇബാദത്ത് എന്നതിന് ആരെങ്കിലും, എന്നിട്ട് എന്തായിരിക്കും പറയട്ടോ, ഇബാദത്ത് എന്നതിന് ആരെങ്കിലും അനുസരണമെന്ന് അർത്ഥം കൽപ്പിക്കുന്ന പക്ഷം അവൻ അബദ്ധം പറഞ്ഞു എന്നിപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ഇബാദത്ത് എന്നതിന് ആരെങ്കിലും അനുസരണമെന്ന് അർത്ഥം കൽപ്പിക്കുന്ന പക്ഷം അവൻ അബദ്ധം പറഞ്ഞു എന്നിപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സെൽസബിയിൽ പുസ്തകം 1:11-32. ഇതാണ് യഥാർത്ഥത്തിൽ തഫ്സീർ റാസി. ഇതാണ് ഫഖ്റുദ്ദീൻ റാസിന്റെ തഫ്സീർ.
ഈ തഫ്സീറിൽ ഇമാം റാസി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഇമാം റാസിയുടെ പേരിൽ വാസ്തവവിരുദ്ധമായ കാര്യം പറയുകയാണ് ഉമർ മൗലവി സാഹിബ് ചെയ്ത്, തെറ്റായ അർത്ഥം നൽകുകയാണ് ചെയ്ത്. എന്താണ് ഇമാം റാസി പറഞ്ഞത്? ഒമൻ സാമ അന്നഹ അത്വാ ഫഖദ് അഖ്തഅ, ഇബാദത്ത് എന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ അബദ്ധം പറഞ്ഞു. ഇബാദത്ത് എന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ അബദ്ധം പറഞ്ഞു എന്നാണ്. ഇബാദത്ത് എന്നതിന് അനുസരണം ത്വാഅത്തെന്ന അർത്ഥം സങ്കല്പിച്ചാൽ അയാൾ അബദ്ധം പറഞ്ഞു എന്ന് ഉമർ മൗലവി സാഹിബ് ഇതിന് പരിഭാഷ നൽകിയത് തെറ്റാണ്, കൃത്രിമമാണ്, വ്യാജമാണ്. കാരണം ഇബാദത്തിന്റെ മൂന്ന് അർത്ഥങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ അനുസരണമെന്ന്. ഇക്കാര്യം നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സാക്കാൻ കഴിയും. വിദ്യാർത്ഥികളും അധ്യാപകരും കെട്ടിടവും അധ്യാപനവും അധ്യയനവും എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ സകല സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു സ്കൂൾ. സ്കൂൾ എന്നാൽ വിദ്യാർത്ഥികളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമാണെന്ന് പറഞ്ഞാൽ തീർത്തും ശരിയാണ്. സ്കൂൾ എന്നാൽ കെട്ടിടമാണെന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തീർത്തും ശരിയാണ്. കാരണം കെട്ടിടവും വിദ്യാർത്ഥികളും അധ്യാപകരും പാഠ്യപദ്ധതിയും സ്കൂൾ നടത്തിപ്പിൻ്റെ സംവിധാനവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സ്കൂൾ. അത് തന്നെയാണ് ഇബാദത്തെ സംബന്ധിച്ചിടത്തോളം. ആരാധനയും അനുസരണവും അടിമവേലയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്ത്. അതുകൊണ്ട് ഇബാദത്തെന്നാൽ അത് അനുസരണമാണ്, ത്വാഅത്തെന്നാൽ ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ അബദ്ധം പറഞ്ഞു എന്നാ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലിയന്ന ജമാഅത്തൻ അബദു അൽ മലായികത, ഒരു സംഘം ആളുകൾ മലക്കുകളെ ആരാധിച്ചു, ഒൽ മസീഹ മറ്റൊരു സംഘം യേശുവിനെ ആരാധിച്ചു, ഒൽ അസ്നാമ വിഗ്രഹങ്ങളെയും അവർ ആരാധിച്ചു, അവർ ഇബാദത്ത് ചെയ്തു. പക്ഷേ ഒമാ അതാവുഹും, എന്നാൽ അവരാരും മലക്കുകളെ അനുസരിച്ചിട്ടില്ല, ഈസാ അലൈഹി സ്സലാമെ അനുസരിച്ചിട്ടില്ല, വിഗ്രഹങ്ങൾ അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്തെന്നാൽ അനുസരണം എന്നാരെങ്കിലും അർത്ഥം പറഞ്ഞാൽ അത് അർത്ഥം പറഞ്ഞാൽ എന്നാൽ ഇബാദത്തെന്നാൽ അനുസരണമാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അർത്ഥം പറഞ്ഞാൽ എന്നല്ല പറഞ്ഞത്, ഒമൻ ജാമാണ് ആരെങ്കിലും വാദിച്ചു അന്നഹ അത്വാ ഇബാദത്തെന്നാൽ ത്വാഅത്താണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ ഇമാം റാസി അവിടെ തന്നെ പറഞ്ഞത്? വലാക്കിൻ ഫിഷറ്, എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ സ്വാറത്ത് ഇബാദത്ത് എന്ന പദം ആയിരിക്കുന്നു. ഇസ്മൻ ലിക്കുല്ലി ത്വാഅത്തിൻ ത്വാഅത്തില്ല, അള്ളാഹുവിനുള്ള എല്ലാ അനുസരണത്തുമുള്ള പേരായിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം? ഇബാദത്ത് എന്ന ഇസ്ലാമിക ശരീഅത്തിൽ അള്ളാഹുവിനുള്ള എല്ലാ അനുസരണത്തുമുള്ള പേരായി മാറിയിരിക്കുന്നു. അതിന് കാരണം എന്താ? അള്ളാഹുവിന് അനുസരണം, അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. ഇബാദത്ത് എന്ന പദത്തിന്റെ മൂന്ന് അർത്ഥങ്ങളിൽ ഒന്നാണ് ഇത്താഴത്ത് അനുസരണം എന്നത്. ഇബാദത്ത് എന്നാൽ ഇത്താഴത്താണെന്ന് ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇബാദത്തിന്റെ മൂന്ന് അർത്ഥങ്ങളിൽ ഒന്നാണ് ഇത്താഴത്തെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരായ ഒരു കാര്യവും തഫ്സീർ റാസിയിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടി ഇമാം റാസിയുടെ പേരിൽ വ്യാജം ആരോപിക്കുകയും കെട്ടിച്ചമക്കുകയുമാണ് ചെയ്തത്. ഇത് മുജാഹിദ് സഹോദരന്മാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഗുരുതരമായ അബദ്ധമാണ്. അതവർ തിരുത്തുവാൻ യഥാർത്ഥത്തിൽ ബാധ്യസ്ഥരാണ്. ഇനി യഥാർത്ഥത്തിൽ ഇമാം റാസി തന്നെ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഉമർ മൗലവിക്ക് അറിയുമായിരുന്നില്ലേ? അറിയുകയില്ലായിരുന്നു, അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഉമർ മൗലവി സാഹിബിന് ഇത് അറിയാമായിരുന്നു. ഉമർ മൗലവിക്ക് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ഇബാദത്തിന് അനുസരണമെന്ന് ഇമാം റാസി അർത്ഥം പറഞ്ഞിട്ടുണ്ടെന്ന് ഉമർ മൗലവി സാഹിബിന് അറിയാമായിരുന്നു. അറിയെ തന്നെയാണ് അദ്ദേഹം ഈ കൃത്രിമം കാണിച്ച് വ്യാജം കാണിച്ചത് എന്നതാണ് ഏറെ ദുഃഖകരമായ ഖേദകരമായ വസ്തുത. എന്താണ് ഉമർ മൗലവി സാഹിബ് എഴുതുന്നു? എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇബാദത്തിന് അനുസരണമെന്ന് അർത്ഥം ഉറപ്പിക്കാം ഏറ്റവും വലിയ പ്രമാണമായി എടുത്തു കാണിക്കുന്നത് ഇമാം റാസിയുടെ വാക്കുകളാണ്. അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഇമാം അവർകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വലിയ മഹാൻ തന്നെ, പക്ഷേ ഈ പറഞ്ഞത് മഹാതെറ്റാണ്. സെൽസബിയിൽ പുസ്തകം 2 പേജ് 45-46. എന്താ സംഭവം? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്ത് എന്നതിന് അനുസരണം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ മൗലവി സാഹിബ് സമ്മതിക്കുന്നു. അദ്ദേഹം മഹാപണ്ഡിതനാണ്, പക്ഷെ അനുസരണം എന്നർത്ഥം പറഞ്ഞത് തെറ്റാണെന്നാണ്. അതേ ഉമർ മൗലവി സാഹിബ് തന്നെ പറയുന്നു, മൗദൂദിക്ക് മുമ്പ് ആരും അനുസരണം എന്നർത്ഥം പറഞ്ഞിട്ടില്ല എന്ന്. ഇതിനെക്കുറിച്ച് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എന്താ മനസ്സാക്കേണ്ടത്? ഇബാദത്ത് എന്നതിന് അടിമത്തമെന്നതിന് അർത്ഥം മുമ്പ് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ എടുത്തു കാണിച്ചു. ഉമർ മൗലവി സാഹിബ് പോലും ഗുലാം അഹമ്മദി എന്നത് ഷിർക്കിന്റെ നാമാതാവാണ് എന്ന് പറയുക വഴി അദ്ദേഹം തന്നെ അക്കാര്യം സമ്മതിച്ചു. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇബാദത്ത് എന്നതിന് അനുസരണം എന്ന് ആരും അർത്ഥം പറഞ്ഞിട്ടില്ല എന്ന് ഉമർ മൗലവി സാഹിബ് പറഞ്ഞു.
ഭാഷയിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞു, ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതേ ഉമർ മലിസായി തന്നെ പറയുന്നു, ഇമാം റാസി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അദ്ദേഹം ആള് മഹാനാണ്, പക്ഷെ ഇബാദത്തിന് അനുസരണം എന്ന് പറഞ്ഞ് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഇതാണ് പ്രിയമുള്ള മുജാഹിദ് സഹോദരന്മാർ മനസ്സിലാക്കേണ്ട വസ്തുത. അഥവാ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് എന്ന കാര്യം അവർ പ്രത്യേകമായി മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്, അവരുടെ ശ്രദ്ധയിൽ പെടുത്തുവാനുള്ളത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ പറയാറുള്ളത്, ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്, അഥവാ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ അനുസരിച്ച് ഷിർക്കാണെങ്കിൽ എല്ലാ ഹറാമുകളും ഷിർക്കല്ലേ എന്നാണ് അവർ ചോദിക്കാറുള്ളത്. എല്ലാ ഹറാമും ഷിർക്കല്ലേ എന്നാണ് നമ്മുടെ മുജാഹിദ് സഹോദരന്മാർ ഇത് സംബന്ധമായുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും ചോദിക്കാറുള്ളത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം, അക്കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മദ്യപാനം ഹറാമാണ്, പലിശ വാങ്ങൽ ഹറാമാണ്, കൈക്കൂലി വാങ്ങൽ ഹറാമാണ്, അഥവാ ഇത്തരം കാര്യങ്ങളെല്ലാം ഇസ്ലാമിൽ ഹറാമാണ്. എന്നാൽ ഇത് ഷിർക്കാവുന്ന സന്ദർഭമില്ലേ? ഉണ്ട്. എപ്പോഴാണ് ഷിർക്കാവുക? സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അതെങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കണം തീരുമാനിക്കാൻ അധികാരാവകാശം അള്ളാഹുവിനാണ് എന്നതാണ് സാമ്പത്തിക രംഗത്തെ തൗഹീദിൻ്റെ അടിസ്ഥാനം. ഒന്നുകൂടി പറയാം, സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഉടനീളം ഇമ്മാ റസഖനാക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മതിയാക്കാതെ ഒരിടത്ത് ഖുർആൻ പറഞ്ഞു, വാതൂഹും മിൻ മാലില്ലാഹി ലദീ ആതാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനം അതിൻ്റെ അവകാശികൾക്ക് നൽകുക എന്ന്. അള്ളാഹുവിൻ്റെ ധനം എന്ന് പറഞ്ഞു, മാലില്ല അള്ളാഹുവിൻ്റെ ധനം, അള്ളാഹു നമുക്ക് നൽകിയതാണ് ധനം. പക്ഷേ ധനത്തിൻ്റെ യഥാർത്ഥ ഉടമാവകാശി അള്ളാഹുവാണ്. അതെങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കരുത്, എങ്ങനെ കൈവശം വെക്കണം, എങ്ങനെ കൈവശം വെക്കരുത്, എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കരുത് എന്ന് തീരുമാനിക്കാൻ അധികാരാവകാശം അള്ളാഹുവിന് മാത്രമാണ്. അതേസമയം ഒരാൾ വിശ്വസിക്കുന്നു സമ്പത്ത് എൻ്റെ ഭൗതിക കാര്യമാണ്, കച്ചവടവും കൃഷിയും ഉദ്യോഗവും എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടം പോലെ സമ്പാദിക്കും, ഇഷ്ടം പോലെ കൈവശം വെക്കും, ഇഷ്ടം പോലെ ചെലവഴിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്, അള്ളാഹുവിൻ്റെ അവകാശത്തിൽ പങ്കുചേർക്കലാണ്, നിയമനിർമ്മാണത്തിനുള്ള അള്ളാഹുവിൻ്റെ അധികാരത്തിൽ പങ്കുചേർക്കലാണ്. അതിനാൽ ഒരാൾ വിശ്വസിക്കുന്നു സമ്പത്തിൻ്റെ ദുനിയാവിൻ്റെ കാര്യമാണ് ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ പലിശ വാങ്ങിയാൽ അത് ഷിർക്കായി മാറുന്നു. ഒരാൾ സമ്പത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, അതിൽ ഇസ്ലാം ഇടപെടേണ്ടതില്ല, ഖുർആനും പ്രവാചകരും ഇടപെടേണ്ടതില്ല, അതെൻ്റെ ദുനിയാവിൻ്റെ കാര്യമാണ്, ദീൻ അതിൽ ഇടപെടേണ്ടതില്ല എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് അയാൾ കൈക്കൂലി വാങ്ങിയാൽ അത് ഷിർക്കാണ്. ധനം എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, എനിക്കിഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അഴിമതി നടത്തിയാൽ അത് ഷിർക്കാണ്. അതോ ആ വിശ്വാസമില്ലാതെയാണ് കൈക്കൂലി വാങ്ങുന്നതെങ്കിൽ പലിശ വാങ്ങുന്നതിന് ഹറാമിയാവുകയുള്ളൂ. ഒരാൾ ശവം തിന്നുന്നു, സാധാരണഗതിയിൽ അത് ഹറാമാണ്, പക്ഷേ ഞാൻ എന്ത് തിന്നരുതെന്ന് തീരുമാനിക്കാൻ അധികാരാവകാശം എനിക്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് അയാൾ ശവം തിന്നാൽ അത് ഷിർക്കായി മാറുന്നു. ഇക്കാര്യം നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. ഒരു ചുമരിൽ ഒരു പാമ്പിൻ്റെ ചിത്രം വരക്കുന്ന ഷിർക്കാണോ? ഒരു കലാകാരൻ പാമ്പിൻ്റെ ചിത്രം വരക്കുന്ന ഷിർക്കാണോ? അതൊരു കലാകാരൻ്റെ ചിത്രം വരെ മാത്രമേ ഇല്ലേ ആവുകയുള്ളൂ. അതേസമയം നാഗദേവതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, നാഗദേവതയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്, നാഗദേവതയെ എന്ന് കരുതിക്കൊണ്ടാണ് ആ ചിത്രം വരക്കുന്നതെങ്കിലോ അത് ഷിർക്കായി മാറും. സംഭവിക്കുന്നത് രണ്ടും പ്രത്യക്ഷത്തിൽ ഒന്നാണ്, പാമ്പിൻ്റെ ചിത്രമാണ് വരക്കുന്നത്. പക്ഷെ ഒരാൾ നാഗദേവതയുടെ ചിത്രമാണ് വരക്കുന്നത്, മറ്റൊരാൾ ഒരു കലാകാരൻ്റെ പാമ്പിൻ്റെ ചിത്രമാണ് വരക്കുന്നത്. നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു കല്ല് കുഴിച്ചിരുന്നു, അത് ഷിർക്കാണോ? ഒരിക്കലുമല്ല. അതേസമയം അതൊരു പൂജാവസ്തുവായ പ്രതിമയോ പ്രതിഷ്ഠയാണെങ്കിലോ അത് ഷിർക്കല്ലേ? ഷിർക്കാണ്. അപ്രകാരം തന്നെയാണ് സാമ്പത്തികമായ ഇടപാടിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യൽ സാധാരണഗതിയിൽ ഹറാമാണ്. അതേസമയം സമ്പത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, അവിടെ മതം ഇടപെടുന്നില്ല, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഷിർക്കുമാണ് എന്നർത്ഥം. ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഈ കാര്യം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അറിയുന്ന ഏതോ ആൾക്കും മനസ്സാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. എന്നിട്ട് പോലും ജമാഅത്ത് വിമർശകർ എഴുതുന്നു, പിശാചിനെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും കാഫറാവും എന്ന ജമാഅത്തുകാരുടെ വാദം അനിസ്ലാമികമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ വാദയില്ല. സെൽസബിയിൽ പുസ്തകം 8 ലക്കം 2 പേജ് 35 എഴുതിയത്, പിശാചിനെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്താലും കാഫറാവും എന്ന് ജമാഅത്തുകാരുടെ വാദം അനിസ്ലാമികമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അങ്ങനെ വാദമില്ല. അള്ളാഹുവിനെ ബോധപൂർവ്വം ധിക്കരിച്ചുകൊണ്ട് പിശാചിനെ അനുസരിക്കുമ്പോഴാണ് ഷിർക്കായി മാറുക. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി മറ്റു വല്ലവരുടെയും കൽപ്പന അനുസരിച്ചാൽ കാഫിറും മുശ്രിക്കുമാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അപ്പോൾ എന്തൊരു പാപ്പം ചെയ്താലും കാഫിറായി, എന്തുകൊണ്ടെന്നാൽ അവർ പിശാചിനനുസരിച്ചല്ലോ. അപ്പോൾ
അവരുടെ പക്കൽ കുഫറും ഷിർക്കുനും താഴെ പാപം എന്നൊന്നില്ല, എല്ലാ പാപവും ഷിർക്ക് തന്നെ. യഥാർത്ഥത്തിൽ ഇത് അവിധമല്ല എന്ന കാര്യം ഇപ്പോൾ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. എപ്പോഴാണ് പലിശ വാങ്ങുന്നത്, ശവം തിന്നുന്നത്, കൈക്കൂലി വാങ്ങുന്നത് ഹറാമാവുകയെന്നും എപ്പോഴാണ് ഷിർക്കാവുക എന്ന കാര്യവും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇക്കാര്യം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊള്ളുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇമാം റാദി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കിയിട്ടുണ്ട്. ഫൈദാ ജാഅക ശഖ്സും, നിന്റെ അടുത്തൊരാൾ വന്നു, യഅമുറുക അയാൾ നിന്നോട് കൽപ്പിക്കുന്നു, ബിഷയിൻ ഒരു കാര്യം കൽപ്പിക്കുന്നു, ഫന്ദുർ എങ്കിൽ നീ നോക്കണം, ഇൻ കാന ദാലിക മുവാഫിഖൻ ലി അംരില്ലാ, അത് അല്ലാഹുവിന്റെ കൽപ്പനക്ക് അനുയോജ്യമാണോ യോജിച്ചതാണോ എന്ന് നോക്കണം, അവലൈസ അല്ലയോ എന്ന് നോക്കണം, അവലൈസ മുവാഫിഖൻ അത് യോജിച്ചതല്ലയോ എന്ന് നീ നോക്കണം. ഫൈലയ്യക്കും മുവാഫിഖൻ ഫദാലിക ശഖ്സു മഅശ്ശൈത്താൻ, അത് അല്ലാഹുവിന്റെ കൽപ്പനക്ക് യോജിച്ചതല്ല എങ്കിൽ ആ മനുഷ്യന്റെ കൂടെ ഒരു പിശാച്ചുണ്ട്. ആ യഅമുറുക പിശാച്ചാണ് നിന്നോട് കൽപ്പിക്കുന്നത്, ബിമാ യഅമുറുക ബിഹി, ആ മനുഷ്യൻ നടത്തുന്ന കൽപ്പന പിശാച്ചിന്റെ കൽപ്പനയാണ്. ഫൈൻ അതഅതഹു, ആ ഘട്ടത്തിൽ നീ ആ മനുഷ്യൻ അനുസരിച്ചാൽ ഫഖദ് അബത്ത ശൈത്താൻ, നീ പിശാച്ചിന് ഇബാദത്ത് ചെയ്തവനായി മാറി. ഇതാരാ പറയുന്നത്? സയ്യിദ് മൗദൂദി അല്ല, ഇമാം റാസിയാ പറയുന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ നിന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ കൽപ്പനയാണ്, ആ കൽപ്പന അള്ളാഹു വിധിക്കരിച്ചുകൊണ്ട് നീ അയാളെ അനുസരിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്കുള്ള ഇബാദത്താണ്. അതാ പിശാച്ചാണ് അയാളോട് ഇത് കൽപ്പിക്കുന്നതുകൊണ്ട് പിശാച്ചുള്ള ഇബാദത്താണ് എന്നാണ് അവിടെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. തീർന്നില്ല. വൈലഹു ദാത്തക, അയാൾ നിന്നെ ക്ഷണിച്ചു. ഇനി വേറൊരു ഘട്ടം പറയാണ്, അതെന്താണെന്ന് ചോദിച്ചാൽ ദാത്തക നഫ്സുക ഇലാ ഫേലിൻ, നിന്റെ ഇച്ഛ, നിന്റെ നഫ്സ് നിന്നെ ഒരു കർമ്മത്തിലേക്ക് ക്ഷണിച്ചു എങ്കിൽ ഫന്ദുർ, നീ നോക്കണം, അഹുവ മഅദ്ദുനു ഫീഹി മിൻ ജിഹത്തി ശറഈ, ശറഈന്റെ ഭാഗത്ത് അത് അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്ന് നീ പരിശോധിക്കണം. അങ്ങനെ കദാലിക്ക, അത് അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്ന് നീ പരിശോധിക്കണം. ഫൈലയ്യക്കും മഅദ്ദൂനൻ, അത് അനുവദിക്കപ്പെട്ടതല്ല എങ്കിൽ, ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീരത്തിൽ അനുവദിക്കപ്പെട്ടതല്ല എങ്കിൽ, ഫൈലയ്യക്കും മഅദ്ദൂനൻ ഫീഹി ഫനഫ്സുക ഹിയ ശൈത്താൻ, അപ്പോൾ നിന്റെ ദേഹത്തെ തന്നെയാണ് പിശാച്ച്, ഔ മഹാ ശൈത്താൻ, അല്ലെങ്കിൽ നിന്റെ ദേഹത്തെ കൂടെ ഒരു പിശാച്ചുണ്ട്. യദൂക അതാണ് നിന്നെ ക്ഷണിക്കുന്നത്, ഫൈൻ ഇത്തബഅതഹു, നീ അതിനെ പിന്തുടർന്നാൽ, നിന്റെ ദേഹത്തെ അപ്പോൾ പിന്തുടർന്നാൽ, ഫഖദ് അബത്തഹു, നീ അതിനെ ഇബാദത്ത് ചെയ്തവനായി. ഫഖദ് അബത്തഹു, അതിനെ ഇബാദത്ത് ചെയ്തവനായി, ഏതിനെ ഇബാദത്ത് ചെയ്തവനായി? പിശാച്ചിന് ഇബാദത്ത് ചെയ്തവനായി, അല്ലെങ്കിൽ ദേഹത്തേക്ക് ഇബാദത്ത് ചെയ്തവനായി. അത്തഫ്സീറുൽ കബീർ ഭാഗം 7 പേജ് 104. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഹറാമായ കാര്യം അള്ളാഹു ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവേക്കാളെ പ്രാധാന്യം ഇത് ആരാണോ കൽപ്പിക്കുന്നവർ കൽക്കൽപ്പിച്ചുകൊണ്ട് അവരനുസരിച്ചാൽ ഷിർക്കായി തീരുമെന്നാണ് ഇവിടെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അഥവാ ഇതൊരിക്കലും ജമാഅത്തെ ഇസ്ലാമി സ്വയം ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. ഇത് ഇവിധമുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, അറൈത്ത മനിത്തഹു ഇലാഹു, സ്വന്തം മിച്ചേ ഇലാഹാക്കിയവൻ നീ കണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ പലയിടത്തും ചോദിക്കുവാനുള്ള കാരണവും ഇതുതന്നെയാണ്. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലാ ബോധപൂർവം ധിക്കരിച്ചുകൊണ്ട് അവനെ കാളേറെ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൽപ്പിച്ചുകൊണ്ട് അവരനുസരിച്ചാൽ അത് അവർക്കുള്ള ഇബാദത്തായി മാറും, അത് വൈശിർക്കായി തീരും. അതല്ലാതെ സ്വാഭാവികമായി ചെയ്യുന്ന ഹറാമുകൾ ഹറാമായിരിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത. ഇനി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് വിമർശകരായ ആളുകൾ പലപ്പോഴും ഉന്നയിക്കാറുള്ളൊരു കാര്യം ആണല്ലോ ഇത്. അതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങളെ മനഃപൂർവ്വം ധിക്കരിച്ചുകൊണ്ട് അതിനെതിരായ ഗവൺമെന്റ് നിയമങ്ങൾ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നവൻ കാഫിറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ അത് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സൽസബീൽ പുസ്തകം 4:09 പേജ് 23. അപ്പോൾ ഒരു കാര്യം ഏതായിരുന്നാലും സംഭവിച്ചു, ഷിർക്കാവുമോ ഇല്ലേ എന്നതിലാണ് ഉമർ മൗലിസ്ഥാന് തർക്കം. പക്ഷേ കാഫിറാവുമെന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ നിയമങ്ങളെ മനഃപൂർവ്വം ധിക്കരിച്ചുകൊണ്ട് അതിനെതിരായ ഗവൺമെന്റ് നിയമങ്ങൾ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നവൻ കാഫിറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ അത് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സൽസബീൽ പുസ്തകം 4:09 പേജ് 23. ഇതാണ് ഇത് സംബന്ധമായുള്ള നിലപാടെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട ജായ സഹോദരന്മാർ മനസ്സിലാക്കണം.
ഇബാദത്തെന്ന പദത്തിന് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ പ്രവാചകൻ സ്വലസം പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച അതേ ആശയമാണ് ജമാ സ്വാമി പറഞ്ഞത്. അപ്പോൾ അതിനെ എതിർക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ന്യായവാദമാണ് ഇവിടെ തകർന്നടിഞ്ഞത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് മുജാഹിദ് സഹോദരന്മാരുടെ മറ്റൊരു വാദമാണ്, അഥവാ അഭൗതികമായ അഭൗതികത കൽപ്പിച്ചാൽ മാത്രമേ ഇബാദത്താവുകയുള്ളൂ എന്നതാണ് അവരുടെ മറ്റൊരു വാദം. അത് സംബന്ധമായുള്ള കാര്യവും കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. അവർ പറയുന്നു അഭൗതികമായ അഥവാ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അഭൗതികമായ ഗുണമോ ദോഷം ഗുണം ഭയ പ്രതീക്ഷിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ടായാൽ മാത്രമേ ഒരു കാര്യം ഇബാദത്താവുകയുള്ളൂ എന്നാണ് അവരുടെ തൽസംബന്ധമായ വാദം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം ഉറപ്പിക്കാൻ ഏറ്റവും വലിയ പ്രമാണമായി എടുത്തു കാണിക്കുന്നത് ഇമാം റാസിയുടെ വാക്കുകളാണ്. അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഇമാം അവറുകൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം വലിയ മഹാൻ തന്നെ, പക്ഷേ ഇപ്പറഞ്ഞത് മഹാതെറ്റാണെന്ന് നാം പറയുകയുണ്ടായി. അതുവഴി എന്താണ് നേരത്തെ നമ്മൾ സമ്മതിച്ചത്? ഇപ്പോൾ വായിച്ച ഇമാം റാസിയുടെ ഉദ്ധരണിയിലൂടെ എന്താണ് നാം തെളിയിക്കുന്നത്? അള്ളാഹു അല്ലാത്തവർക്കുള്ള അനുസരണം ശിർക്കാണെന്ന് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമി പറയുന്ന പുതിയൊരു കാര്യമല്ല. ആ അനുസരണത്തിൽ ഇനി പ്രാർത്ഥനാംശമുണ്ടോ ഇല്ലേ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ നാം തീർച്ചയായും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയെ തന്നെ വീണ്ടും അവലംബിക്കാവുന്നതാണ്. കാരണം സലഫി പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവാണല്ലോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഫലാ ബുദ്ദലിക്കുല്ലി അബ്ദിൻ മിൻ മുറാദിൻ മഹ്ബൂബിൻ, എല്ലാ അടിമയ്ക്കും ഒരു സ്നേഹിക്കപ്പെടുന്ന ഒരു ഉദ്ദേശം ഉദ്ദേശമുണ്ടായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ഹ്വമുൻ തഹാ ഹുബ്ബിഹി വഇറാദതിഹി, അത് അയാളുടെ ഉദ്ദേശത്തിന്റെയും സ്നേഹത്തിന്റെയും പാരമ്യതയിലായിരിക്കും. ഹ്വമൻ ലം യകുനില്ലാഹു മഅ്ബൂദഹു, ആരുടെയെങ്കിലും മഅ്ബൂദ് അല്ലാഹു അല്ല എങ്കിൽ മുൻ തഹാ ഹുബ്ബിഹി വഇറാദതിഹി, അയാളുടെ സ്നേഹത്തിന്റെയും അയാളുടെ ഉദ്ദേശത്തിന്റെയും പരമമായ ലക്ഷ്യസ്ഥാനം അല്ലാഹു അല്ല മഅ്ബൂദ് അല്ലാഹു അല്ല എങ്കിൽ ബൽ ഇസ്തക്ബറൻ ദാലിക, അല്ല അക്കാര്യത്തിൽ അയാൾ അഹങ്കരിക്കുന്നുവെങ്കിൽ, അഹങ്കാരത്തോടുകൂടി അയാൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്നുവെങ്കിൽ, ഫലാ ബുദ്ധ അൻ യകൂന ലഹു മുറാദും മഹ്ബൂബ്, അയാൾക്ക് സ്നേഹിക്കപ്പെടുന്നൊരു ഉദ്ദേശം ഉണ്ടായേ തീരൂ. യസ്തഅബിദുഹു ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാതെ അയാൾ കീഴ്പ്പെടുന്ന ഒരു സ്നേഹിക്കപ്പെടുന്ന ഒന്നുണ്ടായേ തീരൂ. ഫയകൂനു അബ്ദൻ ലിദാലിക്കൽ മുറാദിൽ മഹ്ബൂബ്, ആ സ്നേഹിക്കപ്പെടുന്ന ഉദ്ദേശത്തിന്റെ അടിമയായി അയാൾ മാറും. അതെന്തൊക്കെയായിരിക്കും? അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇമ്മൽ മാൽ, ഒന്നുകിൽ ധനം, ഒയിമ്മൽ ജാഹ് അല്ലെങ്കിൽ അഹംബോധം, ഒയിമ്മ സ്വർ അല്ലെങ്കിൽ ചിത്രങ്ങൾ, ഒയിമ്മു ഇലാഹം മിന്ദൂനില, അള്ളാഹു അല്ലാതെ ദൈവമാക്കപ്പെടുന്ന കശംസി വൽ കമരി വൽ കവാകിബ് വൽ ഔസാൻ, വിഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രന്, സൂര്യൻ പോലെ അള്ളാഹു അല്ലാതെ ഇലാഹാക്കപ്പെടുന്ന കാര്യങ്ങൾ, വഖുബൂറിൽ അംബിയായ സ്വാലിഹീൻ, അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബർ, ഔ മിനൽ മലായികത്തി വൽ അംബിയായില്ലദീന യത്തഖിദൂ അർബാബ, അവർ റബ്ബുകളാക്കുന്ന മലക്കുകൾ അംബിയാക്കൾ പോലുള്ളവർ. ഇങ്ങനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ എന്തൊക്കെയാണ് ഇബാദത്ത് ചെയ്യപ്പെടുന്നവർ? ഖബർ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്, അംബിയാക്കൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്, മലക്കുകൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നക്ഷത്രം ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്, ചന്ദ്രൻ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്, സൂര്യൻ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവിധം ധനം ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവിധം തന്നെ അഹംബോധം ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്, ചിത്രങ്ങൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ധനത്തിന് ഇബാദത്ത് ചെയ്യപ്പെടുന്ന മഅ്ബൂദായി മാറും എന്നാണല്ലോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതിനെവിടെയാണ് അഭൗതികതയുള്ളത്? എവിടെയാണ് അമാനുഷികതയുള്ളത്? അഥവാ ഒരു മനുഷ്യന്റെ പരമമായ സ്നേഹം പണത്തോടാണെങ്കിൽ അയാൾ പണത്തിന്റെ അടിമയാണ്, പണത്തിന് ഇബാദത്ത് ചെയ്യുന്നവനാണെന്നർത്ഥം. ഒരാളുടെ പരമമായ സ്നേഹം തങ്ങളുടെ രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതായിരിക്കും അയാളുടെ മഅ്ബൂദ് എന്നർത്ഥം. ഒരാളുടെ പരമമായ സ്നേഹം ഏതെങ്കിലും ഒരു വസ്തുവോടാണെങ്കിൽ അതായിരിക്കും അയാളുടെ മഅ്ബൂദ് എന്നർത്ഥം. അതിനാൽ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാവറ്റിനും അഭൗതികത ഉണ്ടാവണമെന്ന വാദത്തിന് യാതൊരുവിധ അർത്ഥവുമില്ല. മാത്രമല്ല ദേഹേച്ഛയെ ദൈവമാക്യമെന്ന് പറഞ്ഞു, സ്വന്തം ദേഹച്ഛ അവരാണ്, ആരാണ് യഥാർത്ഥത്തിൽ അത്, അതൊന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. തിന്നണമെന്ന് തോന്നെല്ലാം തിന്നുക, കുടിക്കണമെന്ന് കൊതിക്കുന്നതൊക്കെ കുടിക്കുക, കാണണമെന്ന് തോന്നെല്ലാം കാണുക, പറയണമെന്ന് തോന്നെല്ലാം വിളിച്ചു പറയുക. അവരെക്കുറിച്ച് നാം മലയാളത്തിൽ പറയും താൻ തോന്നിയെന്ന്. അവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്,
സ്വന്തം ദേഹേച്ഛയെ ദൈവവാക്യമെന്ന് നീ കണ്ടോ? അപ്രായത്തമനിത്തഹൃദയലാഹോയ് സ്വന്തം ദേഹേച്ഛയെ ദൈവവാക്യമെന്ന് നീ കണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അവരെ കുറിച്ചാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഒരിക്കലും പാത്രാംശമുണ്ടാവണം എന്ന വാദത്തിന് യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ സുന്നികളുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അവർ തന്നെ അംഗീകരിക്കേണ്ടി വന്നു, പ്രാർത്ഥനാപരമായതല്ലാത്തതും തീർച്ചയായും ഇബാദത്താകുമെന്ന്. ഇലാഹാണെന്ന് കരുതിയില്ലെങ്കിൽ പോലും ഇബാദത്താകുമെന്ന് അവർ പറയേണ്ടി വന്നു. അത് ഏത് വിഷയത്തിലെന്ന് ചോദിച്ചാൽ ശവം തിന്ന കാര്യത്തിലാണ് പറയേണ്ടി വന്നത്. ശവം തിന്ന കാര്യത്തിൽ അവർക്ക് എന്താണ് പറയേണ്ടി വന്നത്? ശവം തിന്ന കാര്യത്തിൽ മുശ്രിക്കളായ ആളുകൾ ചില ആളുകൾ സഹാബികളോട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഞങ്ങൾ അള്ളാഹു അറുത്തത് തിന്നാൻ പാടില്ലെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ സ്വയം ജീവൻ കളഞ്ഞ് തിന്നു, ഇത് ശരിയാണോ എന്നവർ ചോദിച്ചു. അഥവാ അള്ളാഹു സ്വയം ജീവൻ കളഞ്ഞതാണ് ചത്തത്, നിങ്ങൾ കൊന്നതാണ് അറുത്തത്, നിങ്ങൾ പറയുന്നു നിങ്ങൾ അറുത്തത് തിന്നാം, അള്ളാഹു കൊന്ന് തിന്നാൻ പാടില്ല എന്ന്. അതുകൊണ്ട് അള്ളാഹു കൊന്ന് തിന്നാൻ പാടില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ബാധ അബദ്ധമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചില ദുർബല വിശ്വാസികൾക്ക് തോന്നി അത് ശരിയാണെന്ന്. അങ്ങനെ അവർ ആ വലയിൽ അകപ്പെടുമോ എന്ന ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഈ മുശ്രിക്കുകൾ നിങ്ങളെങ്ങാനും അനുസരിച്ചാൽ തീർച്ചയായും അത് അവർക്കുള്ള ഇബാദത്താവും, അവർക്ക് നിങ്ങൾ മുശ്രിക്കുകളായി മാറുമെന്ന് പറഞ്ഞു. അഥവാ ഈ വാദം വാദിക്കുന്നവരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കുകളായി മാറുമെന്ന് പറഞ്ഞു. ഇതിന്റെ വിശദീകരണത്തിൽ പ്രമുഖ മുജാഹിദ് പണ്ഡിതൻ പറഞ്ഞു, തൗഹീദ് സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ അയാൾക്ക് അഥവാ ഈ മുശ്രിക്കുകൾക്ക് അഭൗതികരുണ്ടായിരുന്നു, അവർക്ക് ദൈവികതയുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ മരത്തറയന്മാരാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്ര വിഡ്ഢികളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുജാഹിദ് സഹോദരന്മാർക്കും ബാധകമല്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ ഇക്കാര്യം അവർക്കും ബാധകമല്ലേ എന്ന കാര്യം അവർ ആലോചിക്കേണ്ടതുണ്ട്. അതിനാൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഈ അനുസരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവർക്കുള്ള അനുസരണം നടക്കുമ്പോൾ അതിൽ അഭൗതിക വേണം, പാത്രാംശം വേണം എന്ന വാദം യഥാർത്ഥത്തിൽ തന്നെ വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കവേ മുജാഹിദ് സഹോദരന്മാർക്ക് എന്തെല്ലാം ചെയ്യേണ്ടി വന്നൊരു നിമിഷം ഓർത്തു നോക്കൂ. അള്ളാഹുവിനെപ്പറ്റിയും പരലോകത്തെപ്പറ്റിയുമുള്ള വിശ്വാസത്തോടുകൂടി ചെയ്താൽ മാത്രമേ അത് അള്ളാഹുവിന് ഇബാദത്ത് ആവുകയുള്ളൂ. ഖുതുബിയത്ത് റാതീബിൽ ചെയ്യുന്നത് പോലെ മൊഹിദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തോടു കൂടിയായാൽ അത് ഷെയ്ഖിന് ഇബാദത്താകുന്നു. ലോകമാന്യത്തിന് വേണ്ടിയായാൽ ആർക്കും ഇബാദത്തല്ല. ലോകമാന്യത്തിന് വേണ്ടി നമസ്കരിക്കുകയോ ധർമ്മം കൊടുക്കുകയോ ചെയ്യുന്നവർ ആളുകളുടെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് അദൃശ്യമായ നിലയിൽ അല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ഇബാദത്ത് എന്നുള്ളത് ഇവിടെ വരുന്നില്ല. ഉമർ മൗലവി സാഹിബിന് ഹദീസ് നിഷേധിക്കേണ്ടി വന്നു. സിർസബിയിൽ പുസ്തകം 3:7, page 13. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾ ഓർത്തോക്കും. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. എന്താണ് പറയുന്നത്? ജനങ്ങൾ കാണാൻ വേണ്ടി നമസ്കരിച്ചാൽ അത് അവർക്കുള്ള ഇബാദത്തല്ല എന്നാണ്. പക്ഷെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബഷീർ ദജ്ജാലിനേക്കാൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഒരാൾ നമസ്കരിക്കുന്നു, ജനം നോക്കി നിൽക്കുന്നു, അത് അഷ്ഷിർക്കുൽ ഹഫീ, ഗോപ്യമായ ഷിർക്കാണ്. എന്താണ് ആ ഗോപ്യമായ ഷിർക്ക്? ജനങ്ങൾ നോക്കി നിൽക്കുന്നു എന്ന നിലയിൽ അയാൾ തന്റെ നമസ്കാരത്തെ ഒന്നുകൂടി അലങ്കാരപൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നു. ഇത് അവർക്കുള്ള ഇബാദത്തായതിനാൽ അത് ഷിർക്കാണ്, അഥവാ അള്ളാഹുവിന്റെ അവകാശത്തിലുള്ള പങ്കുചേർക്കലാണ്. ഇതാണ് നബി തിരുമേനി സ്വല്ലം പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ വിജായ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം ഓർത്തു നോക്കൂ. ഇത് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് പറഞ്ഞു. ആരാണ് പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബ്? കേരള നേതൃത്വ മുജാഹിദിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ ആളാണ് കണ്ണൂർ സ്വദേശിയായ പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അത്തൗഹീദ് എന്നത്. അത് 1 രൂപ സൗജന്യ നിരക്കിൽ കേരള നേതൃത്വ മുജാഹിദിൻ ദീർഘകാലമായി വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അതിൽ അദ്ദേഹം എഴുതി, മസീഹ് ദജ്ജാലിനേക്കാൾ അധികം ഭയപ്പെടേണ്ട ഒന്നിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അവിടുന്ന് ചോദിച്ചു. അതിന് അതേ, അങ്ങനെ ചെയ്താലും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഗോപ്യമായ ഷിർക്ക്, ഒരാൾ നമസ്കാരത്തിനായി നിൽക്കുകയും ഒരാൾ നോക്കുന്നുണ്ടെന്ന് അവൻ കാണുന്നതിനാൽ തൻ്റെ നമസ്കാരത്തെ ഭംഗി പിടിപ്പിക്കുകയും ചെയ്യുന്നത്. page 220. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇത് ഉമർ മൗലവി സാഹിബ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കുക സാധ്യമല്ല. കാരണം ഇത് അദ്ദേഹം സെൽസബിയിൽ ആരംഭിക്കുന്നതിന് 10 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതിയതാണ്. അതിവിടെ സൗജന്യമായി മുജാഹിദ് സഹോദരന്മാർ വിതരണം ചെയ്തതാണ്. അതിൽ പറയുന്നു, ജനങ്ങൾ കാണണമെന്ന് കരുതിക്കൊണ്ട് നമസ്കാരത്തെ ഭംഗി പിടിപ്പിച്ചാൽ അത് ഷിർക്കാണ് എന്നതിനെ വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്.
ഇതിനെക്കുറിച്ച് പറയുന്നു അത് ഷിർക്കല്ല, അത് അവർക്കുള്ള ഇബാദത്തല്ല എന്നാണ് ഉമർ മലിസായി പറയുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി പ്രാർത്ഥനാംശമുള്ളതല്ലാത്ത ഒന്ന് ഇബാദത്തല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹദീസ് നിഷേധിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, നമസ്കാരം പോലെ തന്നെയാണ് ജിഹാദും. ഫത്വൽ മജീദിൽ ഇങ്ങനെ കാണാം, ദീനീ മാർഗത്തിൽ സമരം നടത്തുന്ന യോദ്ധാവ് തന്റെ സമരം ഐക വിഭവങ്ങൾ വാരിക്കൂട്ടാനുള്ള അവസരമായി പരിഗണിക്കുന്നുവെങ്കിൽ അത് ഷിർക്കാണ്. ഫത്വൽ മജീദ് പേജ് 372. അപ്പോൾ പ്രാർത്ഥനാംശമില്ലാത്തതും അഭൗതികമായ മാർഗം കരുതാത്തതുമായ കാര്യങ്ങളിൽ പോലും എന്തായി മാറും? ഷിർക്കായി മാറും എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു വാദം ഉന്നയിച്ചത് അബദ്ധപൂർണമാണ് എന്നെ സൂചിപ്പിക്കാനുള്ളൂ. ഇനി നാം ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇത് ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബിന്റെ ഖുർആൻ പരിഭാഷയാണ്, മലയാളത്തിലുള്ള ഖുർആൻ പരിഭാഷയാണ്. ഇത് അറബി മലയാളത്തിലുമുണ്ട്. ഇതിൽ എന്താണ് ഉമർ മൗലവി സാഹിബ് തന്നെ സൂറത്ത് യാസീനിൽ അലം അഹദിലേക്കും യാ ബനി ആദം അല്ലാ തഅ്ബുദു ശൈത്താൻ എന്നതിന് അർത്ഥം നൽകിയത്. അതിൽ ഉമർ മൗലവി സാഹിബ് നൽകിയ അർത്ഥം ഞാൻ ഇങ്ങനെ വായിക്കാം. മനുഷ്യരെ, നിങ്ങൾ പിശാചിന് വഴിപ്പെടരുത് എന്ന് നിങ്ങളോട് ഞാൻ ആജ്ഞാപിച്ചില്ലേ? നിശ്ചയം അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രു അത്രേ. ഉമർ മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിലെ 447 പേജിൽ അതാണ് എഴുതുന്നത്. അഥവാ അള്ളാഹുവിനെ വഴിപ്പെടൽ, അള്ളാഹുവിനെ അനുസരിക്കൽ, പിശാചിനെ അനുസരിക്കൽ, പിശാചിനെ അനുസരിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇബാദത്ത് എന്ന പദത്തിന് അനുസരണം എന്ന ഭാഷയിൽ അർത്ഥമില്ല, ഖുർആനിൽ പ്രയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒരു അർത്ഥം പറയാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ ഉമർ മൗലവി സാഹിബ് തന്നെ പറയുന്നു. എന്ത്, എന്താ പറയുന്നത്? പിശാചിനെ ഇബാദത്ത് ചെയ്യരുതെന്ന്, പിശാചിനെ അനുസരിക്കരുത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ വസ്തുത അറിയാത്തത് കൊണ്ടാണോ, അതോ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ ആലോചിക്കുകയും പരിശോധിക്കുകയും വേണമെന്നാണ് വളരെ വിനയപൂർവ്വം ഇത് സംബന്ധമായി പറയാനുള്ളത്. ഇനി ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം. ഇബാദത്ത് അള്ളാഹുവിനല്ലാതെ ചെയ്യരുത് എന്നും താഗൂത്തിന് ഇബാദത്ത് ചെയ്യരുത് എന്നും പറയുന്ന നേരത്ത് ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമാക്കിയതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉത്ഭവിച്ചത്. നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചുള്ള ഇബാദത്തിന് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ അനുസരണമെന്ന് ഉദ്ദേശിക്കാമെന്ന് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ആ അർത്ഥം കൊണ്ട് സായുജ്യം നേടാനുള്ള വ്യഗ്രതയിൽ സംഭവിച്ചു പോയതാണ് ഇതെല്ലാം. സൽസബിയിൽ 17/1972 ഇവിടെ എന്താ സംഭവം? അഥവാ ഇബാദത്ത് എന്ന പദത്തിന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഖുർആൻ അർത്ഥം അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ മൗലവി സാഹിബ് പറയുന്നു. ഇത് കാര്യം ഒന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ എന്താണ് ഇത് സംബന്ധമായുള്ള മുജാഹിദ് സഹോദരന്മാരുടെ വാദമെന്ന് നിമിഷം ഓർത്ത് നോക്കൂ. അവർ പറയുന്നു, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമേയില്ല, ശരിയൽ പ്രയോഗിക്കാൻ പാടില്ല, മൗദൂ സാഹിബ് മുമ്പാരും അങ്ങനെ അനുസരണം എന്ന അർത്ഥം പറഞ്ഞിട്ടില്ല, അടിമത്തം എന്ന അർത്ഥം പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ തന്നെ പലപ്പോഴും പറയുന്നത് അങ്ങനെ പറഞ്ഞതായി. ഏറ്റവും അവസാനമായി ഉമർ മൗലവി സാഹിബ് റാസി അങ്ങനെ പറഞ്ഞു, റാസി മഹാപണ്ഡിതനാണ്, പരമാബദ്ധ മതാണെന്നാണ്. അതുപോലെ ഇപ്പോഴും അദ്ദേഹം തന്നെ പറയുന്നു രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതി എല്ലായിടത്തേക്കും കൊണ്ടുപോയി. എല്ലായിടത്തും കൊണ്ടുപോയിട്ടില്ല മേസാമി, ആ പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഇനി എന്താണ് അദ്ദേഹം ഒന്നുകൂടി പറയുന്ന ഓർത്തുനോക്കൂ. മുസ്ലിം ലോകം ഇമാമുൽ മുഫസ്സിരീൻ എന്ന ആദരണീയ സ്ഥാനം നൽകി സ്വീകരിച്ച മഹാപണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവുമാണ് ഇബ്നു ജരീർ തുബരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് ഇബാദത്തിന്റെ അർത്ഥകൽപ്പനയിൽ പിശക് പറ്റിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ 50 പരം അറിയപ്പെട്ട മഹാപണ്ഡിതന്മാർ ചേർന്ന് തയ്യാറാക്കിയതെന്ന് പ്രസ്താവിക്കപ്പെടുന്ന ഒരു പാഠപുസ്തകത്തിൽ ഇബാദത്തിന് അർത്ഥം നൽകിയത് തെറ്റാണെന്ന കാര്യം തെറ്റപ്പെടുത്തുന്ന ഒരു വിയോജനക്കുറിപ്പ് അറബിയിൽ ഞാൻ തയ്യാറാക്കി അച്ചടിച്ച് ബന്ധപ്പെട്ട കേന്ദ്രത്തിലേക്കും മറ്റും അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് സെൽസബീലിന്റെ 98 ഫെബ്രുവരിയിലെ സെൽസബീലിന്റെ കഷ്ടമാണ്, പേജ് 51. ഈ സെൽസബിയിൽ ഞാൻ ഇവിടെ എടുക്കുവാനുള്ള കാരണം മറ്റ് സെൽസബിയിൽ നിന്ന് വ്യത്യസ്തമായി ഉമർ മൗലവി സാഹിബ് തന്നെ ഇതിൽ പറയുന്നു, ഇബ്നു ജരീർ തുബരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബാദത്തിന് അനുസരണം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്, ആ അർത്ഥം തെറ്റാണ്. അപ്പൊ ഇബ്നു ജരീർ തുബരിക്ക് തെറ്റിയിരിക്കുന്നു, ഇമാം റാസിക്ക് തെറ്റിയിരിക്കുന്നു. സൗദി അറേബ്യയിലെ 50 പണ്ഡിതന്മാർ കൂടി ഇബാദത്തിന് അർത്ഥം പറഞ്ഞപ്പോൾ അവർക്കും തെറ്റിയിരിക്കുന്നു. അതിന് ഉമർ മൗലവി സാഹിബ് അത് തെറ്റി എന്ന് പറഞ്ഞ അറബി കത്തയച്ചു. നാം ആ കത്തിന് മറുപടി ഒന്നോ? മറുപടി എന്താ കത്തിനുള്ളത്? തിരുത്തിയോ? ഉമർ മൗലവി ശരി, ബാക്കി എല്ലാവരും തെറ്റുന്നാണോ? ഇത് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അവസാനിച്ചില്ല, ഇത് സെൽസബീലിന്റെ മറ്റൊരു ലക്കമാണ്. 1998 നവംബറിലെ സെൽസബീലിന്റെ കഷ്ടമാണ് ഈ കാണുന്നത്. ഇതെന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇമാം ഖുർത്തുബി മഹാൻ തന്നെ, പക്ഷേ അടിമത്തം എന്ന അർത്ഥം സ്വീകാര്യമല്ല. നിരുപാധികമായ അനുസരണം അള്ളാഹുവിന് മാത്രം എന്ന അർത്ഥവും ഇബാദത്തിന് നൽകിക്കൂടാ. അത് പ്രവാചകൻ അവകാശപ്പെട്ടതാണ് ഖുർആൻ ശക്തിയായി കൽപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവം? ഇവിടെ ഇമാം ഖുർത്തുബിക്ക് തെറ്റി, ഇബ്നു ജരീർ തുബരിക്ക് തെറ്റി, റാസിക്ക് തെറ്റി, സൗദി അറേബ്യയിലെ 50 പണ്ഡിതന്മാർക്ക് തെറ്റി,
അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തെറ്റി, മുഹമ്മദ് അബ്ദുൽ വഹാബിന് തെറ്റി, ലോകത്തിലെ എല്ലാ പണ്ഡിതന്മാർക്ക് ഇബാദത്തിനർത്ഥം പറഞ്ഞപ്പോൾ തെറ്റി. ശരിയായ ആളുകൾ കേരളത്തിലെ മുജാഹിദികളെ ഉള്ളൂ. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് അംഗീകരിക്കാൻ കഴിയും. സൗദി അറേബ്യയിലെ 50 പണ്ഡിതന്മാർ കൂടി തയ്യാറാക്കിയ പാഠപുസ്തകത്തിൽ ഇബാദത്തിന് നൽകിയ അർത്ഥം തെറ്റാണ്, അനുസരണം അടിമേലും അർത്ഥം പറഞ്ഞത് തെറ്റാണ് എന്നാണ്. അവർക്ക് അറിയയില്ല, അറബി അറിയില്ല എന്നാണോ, ഖുർആൻ അറിയില്ല എന്നാണോ, ഇബ്രിജനി തുബിക്ക് അറബി അറിയില്ല എന്നാണോ, അതുപോലെ തന്നെ ഇമാം റാസിക്ക് അറബി അറിയില്ല എന്നാണോ, ഇമാം കുർത്തിബിക്ക് അറബി അറിയില്ല എന്നാണോ, അവരെല്ലാം പറഞ്ഞ് തെറ്റ്, പിന്നെ ഞങ്ങൾ പറഞ്ഞ് മാത്രം ശരിയെന്ന് പറഞ്ഞാൽ ആ ശരി പിന്തുടരുവാൻ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് സാധ്യമാണോ, ഒരു മുസ്ലിമിന് സാധ്യമാണോ? എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾ എന്തെല്ലാം കൃത്രിമവും എന്തെല്ലാം വ്യാജവും എന്തെല്ലാം കാര്യവുമാണ് ചെയ്തതെന്ന് നിമിഷം ഓർത്ത് നോക്കൂ. അറബി ഭാഷയിൽ ഇബാദത്തിന് അനുസരണമെന്നും അടിമവേല എന്ന അർത്ഥമില്ല എന്ന് പറഞ്ഞു. അതുണ്ടെന്നതിന് ഒട്ടേറെ തെളിവുകൾ നാം അവതരിപ്പിച്ചു. മാത്രമല്ല അവർ തന്നെ അതുണ്ടെന്ന് സമ്മതിച്ചു. അപ്പോൾ ഇസ്ലാമിനത് പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർ തന്നെ പറഞ്ഞു ഖുർആനിൽ ചില സ്ഥലങ്ങളെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു പൂർവികരായ ആരും പറഞ്ഞിട്ടില്ല എന്ന്. അവർ തന്നെ പറയുന്നു ഇമാം റാസി പറഞ്ഞു അദ്ദേഹം ആ പണ്ഡിതനാണ് പക്ഷേ പറഞ്ഞത് തെറ്റാണ് എന്ന്. ഇബ്നു ജരീർ തബരി പറഞ്ഞിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നു അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ കുർത്തുബി പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞു അത് തെറ്റാണെന്ന് പറഞ്ഞു. സൗദി അറേബ്യയിൽ 50 പണ്ഡിതന്മാർ പറഞ്ഞു അത് തെറ്റാണെന്ന് പറഞ്ഞ് കത്തയച്ച മറുപടി ചെയ്യുന്നതിനെ ഒരു വാചകം ഇന്നോളം സെൻസിബിലി വന്നിട്ടില്ല. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും മുഹമ്മദ് മുസ്തഫ സുല്ലസ്മ എന്ന പ്രവാചകൻ ഉൾപ്പെടെ ഇബാദത്ത് നൽകിയ അർത്ഥത്തിൽ അനുസരണം എന്നതാണ്. അതുകൊണ്ടാണ് ഇത്തഹദു അഹ്ബാറു റുബാനോ അർബാബ് മിന്ദുനില എന്നതിന് അനുസരണം എന്ന അർത്ഥം നബി തിരുമേനി സുല്ലസ്മ പറഞ്ഞു എന്ന് മുഹമ്മദ് അബ്ദുൽ ഹാബ് തന്നെ സമർത്ഥിച്ചത്. ലോകത്തിലെല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞത് അതാണ്. ഒഴിവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാർ പറയുന്നത് അതാണ്. കേരളത്തിലൊഴിച്ച് ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും പറയുന്ന അതാണ്. ഇവിടെ എൻ്റെ പ്രിയമുള്ള മുജാഹിദ് സഹോദരന്മാരും ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? ലോകത്തിലെ എല്ലാവർക്കും തെറ്റ്, മുജാഹിദികൾക്ക് മാത്രം ശരിയെന്ന് ഈ ബാത്തിൻ്റെ അർത്ഥത്തിൽ. കാരണം അന്ന് ചുരുങ്ങി നമ്മൾ കേരളീയരല്ലേ, മലയാളത്തിലല്ലേ ജനിച്ചു വളർന്നത്, ഇവിടെ അറബ് നാടുകളിൽ ജനിച്ചു വളർന്ന പ്രമുഖന്മാരായ പണ്ഡിതന്മാരല്ലേ കുർത്തുബി, അവരല്ലേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ജരീർ തുബ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതിനേക്കാളേറെ ആധികാരികരായ ഏത് പണ്ഡിതന്മാരാണ് ലോക ഇസ്ലാമിക സമൂഹത്തിനുള്ളത്? അവരെല്ലാം പറഞ്ഞ തെറ്റോം മുജാഹിദ് സഹോദരന്മാർ മാത്രം പറഞ്ഞ ശരിയുമെന്ന് വരുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുജാഹിദ് സഹോദരന്മാരോട് പറയാനുള്ളത് ഈ അബദ്ധം തിരുത്തണം. നിങ്ങൾ തൗഹീദിൽ തെറ്റിപ്പോയിരിക്കുന്നു, തൗഹീദിനെ നിങ്ങൾ വികൃതമാക്കിയിരിക്കുന്നു, തൗഹീദിനെ നിങ്ങൾ വെട്ടിമുറിച്ചിരിക്കുന്നു, തൗഹീദിൻ്റെ സുപ്രധാനമായ ഭാഗത്തെ നിങ്ങൾ എടുത്തുമാറ്റിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാനും ഇവിടുത്തെ ചില ഭൗതിക രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുവാനും വേണ്ടി നിങ്ങൾ തൗഹീദിനെ കഷ്ണം മുറിച്ച് സുപ്രധാനമായ ഭാഗത്തെ തൗഹീദിനെ അടർത്തി മാറ്റിയിരിക്കുന്നു. അതിനുവേണ്ടി ഇബാദത്തിൻ്റെ അർത്ഥത്തെ കൃത്രിമമൊരുത്തിയിരിക്കുന്നു. ഇബാദത്തിൽ നിന്ന് അനുസരണം അടിമവേല പോലുള്ള കാര്യം ഒഴിവാക്കിയിരിക്കുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ, ഇബാദത്തിൻ്റെ അർത്ഥകൽപ്പനയിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നു, അതുവഴി തൗഹീദിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു, തൗഹീദ് തിരുത്തേണ്ടതുണ്ട്. നിങ്ങൾ പൂർണ്ണമായ തൗഹീദ് ഉൾക്കൊള്ളണം. ഇസ്ലാം പരിചയപ്പെടുത്തിയ യഥാർത്ഥ വിധം വിവാദത്തിന് അർത്ഥം ഉൾക്കൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിധം നിങ്ങൾ മനസ്സാക്കണം. അങ്ങനെ യഥാവിധി വിവാദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും നേടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അവൻ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.